പ്രേയ്സ് ദ ലോഡ് ഹലേ ലൂയ യേശുവേ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ കെ ആർ എൽ സി ബി സി പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ മെസിയോ രണ്ടായിരത്തി ഇരുപത് ആറാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ദിവസത്തിൽ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന വിഷയം പ്രേക്ഷിത മധ്യസ്ഥരെ കുറിച്ചുള്ളതാണ് വിശുദ്ധ കൊച്ചു എങ്ങനെയാണ് ദൈവാനുഭവത്തിലും തൻ്റെ മഠത്തിലും ജീവിച്ചിരുന്നതെന്ന് എന്ന് ധ്യാനിക്കുമ്പോൾ ദൈവം എനിക്ക് മറ്റൊരു അനുഗ്രഹമാണ് നൽകിയത് ഞാൻ റോമിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു മിണ്ടാമടമുണ്ട് ഒരു ബെനഡിക്റ്റൻ മിണ്ടാമടമാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ളൊരു മിണ്ടാമടമാണ് വിശുദ്ധ മാർഗരീത്തയുടെ നാമത്തിലുള്ള മിണ്ടാമടമാണ് ആ മിണ്ടാമടത്തിൽ അനുദിന ബലിയർപ്പിക്കുവാനും അവിടുത്തെ മുപ്പത്തി അഞ്ചോളം വരുന്ന ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് കുദാശകൾ നിർവഹിച്ചു കൊടുക്കുവാനുമുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് നൽകി ആ ദിവസങ്ങളിലാണ് എങ്ങനെയാണ് വിശുദ്ധ കൊച്ചുരേസ്യ ഇതേപോലെ അടച്ചിട്ടിരിക്കുന്ന ഒരു മിണ്ടാമടത്തിൻ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ലോകത്തിലെ ആത്മാക്കളെ നേടിയത് ആത്മാക്കളുടെ ദാഹത്തിനായി ആത്മാക്കളെ രക്ഷിക്കുന്നതിനുള്ള ദാഹത്തിനായി ദൈവത്തിനോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആത്മാക്കളെ നേടിയത് ആ മിണ്ടാമടത്തിലെ റൂമിൽ ഇരുന്നു കൊണ്ട് തൻ്റെ രോഗങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ദൈവത്തിനോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി പ്രേക്ഷിത ശുശ്രൂഷ ചെയ്ത വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുരേസ്യ പ്രേക്ഷിത മധ്യസ്ഥരെയാണ് ഇന്ന് മിസിയോ രണ്ടായിരത്തി ഇരുപത് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടി ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ദൈവം നമുക്ക് നൽകിയ ആ പ്രേക്ഷിത ചൈതന്യത്തെ നമുക്ക് ഈ ഗാന ശുശ്രൂഷയിലൂടെ ഒരിക്കൽ കൂടെ നമുക്ക് ശക്തിപ്പെടുത്തുകയും ചെയ്യാം വിശുദ്ധ വിശുദ്ധർണാട് നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ കണ്ണുകളിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഒരു ഒരാത്മാവിൻ്റെ രക്ഷയാണ് ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളെക്കാൾ സകല സൗകര്യങ്ങളെക്കാൾ ഏറ്റവും വലുതെന്ന് പറയുന്നത് ആത്മാവിൻ്റെ രക്ഷയാണ് പ്രിയപ്പെട്ടവരെ ഈശോ തൻ്റെ തൻ്റെ ഈ ദാഹം സ്നേഹിക്കുന്ന ആത്മാക്കളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് യഥാർത്ഥ പ്രേക്ഷിത ഹൃദയം രൂപപ്പെടണമെങ്കിൽ ആദ്യമുണ്ടാകേണ്ടത് ഈശോയോടുള്ള സ്നേഹമാണ് ഈശോയോടുള്ള സ്നേഹം അവിടെയാണ് ഈശോയുടെ ഹൃദയവും മിഷണറിമാരുടെ ഹൃദയവും തമ്മിൽ ബന്ധമുണ്ടാകുന്നത് അപ്പോൾ ഈശോയിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ നീരുറവ അവരുടെ ഹൃദയങ്ങളിലേക്ക് നിറകളിക്കുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്യുകയാണ് പറഞ്ഞ ഹല്ലെ വിശുദ്ധ അഗസ്ത്യുനോസ് പറയുകയാണ് നിങ്ങൾ ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നെങ്കിൽ മറ്റുള്ളവർ ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആവുന്നത് ചെയ്യണം വിശുദ്ധ അഗസ്ത്യവിനോസം പഠിപ്പിക്കുന്ന നിങ്ങൾ ആവുന്നത് ചെയ്യണം ആ കോൺവെൻറ്റിനുള്ളിൽ തൻ്റെ ആ റൂമിനുള്ളിലിരുന്ന് ത്യാഗപ്രവൃത്തികളിലൂടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിരന്തരം നിരന്തരം പ്രാർത്ഥിച്ച് ഹോമബലിയായി തീർന്ന വിശുദ്ധ കൊച്ചു ഇവരെല്ലാം ചെയ്യുന്നത് ആത്മാക്കളെ നേടുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ കൊച്ചു വാക്കുകൾ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച നാൾ മുതൽ അതായത് ക്രിസ്തു സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ആ കുഞ്ഞ് ഒരു കുഞ്ഞ് കൊച്ചുതരേസ്യ തൻ്റെ വാക്കുകൾ ഇപ്രകാരം പറയുകയാണ് എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച നാൾ മുതൽ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ദാഹം എന്നിലുണ്ടായി അപ്പം ഒരു മിഷണറിയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത് യേശുവിനോടുള്ള സ്നേഹമാണ് ആ സ്നേഹം എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച നാൾ മുതൽ തന്നെ ആത്മാക്കളെ നേടാനുള്ള ആ ദാഹം എന്നിൽ ഉത്ഭവിക്കുകയാണ് പറഞ്ഞ ഹലോ ലൂയ കൊച്ചുരസ പുണ്യപതിയുടെ ഒരു നല്ല ഒരു അനുഭവം നമുക്കിപ്പോഴൊന്ന് പങ്കുവെക്കാം ഒരു ദിവസം ഒരു ഞായറാഴ്ച കൊച്ചുരേശ പുണ്യപതി ഇങ്ങനെ ഈശോയുടെ ക്രൂശത രൂപത്തിന് മുൻപിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചിരസ പുണ്യപതിക്ക് വലിയൊരു അഭിഷേകം കിട്ടുകയാണ് അതായത് ക്രിസ്തുവിൻ്റെ ഒരു കൈകളിലെ ആണിപ്പാടുകളിൽ നിന്ന് ഇങ്ങനെ രക്തം ഒഴുകി തൻ്റെ ഉൾ തൻ്റെ മേൽ വരികയാണ് കൊച്ചുദേശ നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ് എൻ്റെ ഹൃദയം ഒരു കാസയായി മാറിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ മുറിവിൽ നിന്നൊഴുകുന്ന രക്തം ആ കാസയിൽ വന്ന് നിറഞ്ഞ് അതൊരു ദിവ്യസ്നേഹ അഗ്നിയായി എന്നെ ജ്വലിപ്പിച്ചു ഈ അഗ്നിയാൽ എൻ്റെ സ്വാർത്ഥത വിട്ടുമാറി എൻ്റെ ഈഗോ വിട്ടുമാറി ഈ അഗ്നിയാൽ ഞാൻ അങ്ങ് ജ്വലിക്കുകയാണ് ഈ അഗ്നിയുടെ ജ്വലനമാണ് ഫ്രാൻസീനി എന്ന് പറയുന്ന മാരകഭാവം ചെയ്ത കുടുംബാബി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സമയത്ത് മാനസാന്തരമില്ലാതെ വധിക്കപ്പെടുന്നുവെന്നറിഞ്ഞപ്പോഴ് അങ് ദൂരെ ഈ വ്യക്തിപരമായിട്ട് അറിയാത്ത കൊച്ചുരേസ്യയുടെ മനസ്സ് വേദനിച്ചത് അതുകൊണ്ടാണ് തൻ്റെ രോഗങ്ങൾ തൻ്റെ ത്യാഗപ്രവൃത്തികള് തൻ്റെ സങ്കടങ്ങൾ എല്ലാം ആ പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് ഈശോയോട് ചോദിച്ചു ഈശോയെ എൻ്റെ ഈ ത്യാഗപ്രവൃത്തികള് എൻ്റെ ഈ തീഷ്ണത അതിന് നീ എനിക്കൊരു അടയാളം തരണം അടയാളമാണ് വധശിക്ഷ നടപ്പാക്കിയതിൻ്റെ പിറ്റേ ദിവസം ഫ്രാൻസിലെ പത്രങ്ങളിൽ ഇപ്രകാരം വന്നത് അതായത് മരണത്തിനു മുൻപ് അതേവരെ മാനസാന്തരപ്പെടാതിരുന്ന പാബി അതാ ആത്മാവ് പിഷാഹർഷിൻ്റെ കരങ്ങളിലേക്ക് പോകാനായിട്ട് പോകുക ഇവിടെ ആ കുഞ്ഞ് മിഷണറി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് അഭിഷേകം പോലെ തൻ്റെ മ മരണത്തിനു മുൻപ് നേരെ അവിടെ അടുത്ത് നിന്ന വൈദികൻ്റെ അടുത്ത് ചെന്ന് ക്രൂശത് രൂപം വാങ്ങിച്ച മൂന്ന് തവണ ചുംബിച്ചതായിട്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ വായിക്കാൻ ഇടയായപ്പോഴ് വിശുദ്ധ കൊച്ചു ദ്രസ്യയ്ക്ക് മനസ്സിലായി തീഷ്ണമായി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മാനസാന്തരം നടക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രേക്ഷിത മധ്യസ്ഥരെ കുറിച്ച് നാം നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ബഹുമാനപ്പെട്ട വി പി ജോസപ്പച്ചനാണ് ഇന്ന് ലോകം മുഴുവൻ അന്വേഷിക്കുന്ന ഒരു പ്രേക്ഷിതനാണ് ആലപ്പുഴ രൂപതാംഗമായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ കൃപാസനം എന്ന ധ്യാന കേന്ദ്രത്തിലൂടെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അർത്ഥവും ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ദൈവം നൽകുന്ന അതിൻ്റെ കാഴ്ചപ്പാടുകളും എപ്പോഴും ജനങ്ങളുമായി പങ്കുവെച്ച് മരിയൻ ഉടമ്പടി എന്ന ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കുന്ന വൈദികനാണ് അദ്ദേഹം എഴുതിയ മരിയൻ ഉടമ്പടി എന്ന പുസ്തകത്തിന് ആമുഖം എഴുതിക്കൊണ്ട് ചക്കാലക്കൽ പിതാവ് പിതാവിപ്രകാരം എഴുതി ആ മരിയൻ ഉടമ്പടി നമ്മെ നയിക്കുന്നത് പിതാവായ ദൈവത്തിങ്കിലേക്കാണ് ആ മരിയൻ ഉടമ്പടി നമ്മെ നയിക്കുന്നത് പുത്രനായ ദൈവത്തിങ്കിലേക്കാണ് പരിശുദ്ധാത്മാവായ ഉടമ്പടിയിലേക്ക് തന്നെ നയിച്ച അനുഭവങ്ങള് വി പി ജോസഫ് അച്ഛൻ പറയുന്നത് പരിശുദ്ധ അമ്മ സ്വപ്നങ്ങളിലൂടെ ദർശനങ്ങളിലൂടെ അദ്ദേഹത്തിന് ഇടപെടുകയാണ് ഞാൻ കുഞ്ഞുനാള് മുതൽ കാണുന്നൊരു വൈദികനാണ് അദ്ദേഹം വൈദികനായ നിമിഷം മുതൽ തന്നെ ഒരു കരിസ്മാറ്റിക്കുകാരനാണ് ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് ആ കുഞ്ഞുനാള് മുതൽ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ അംഗീകാരം കൊടുത്തില്ലെങ്കിലും ഒരു മടിയുമില്ലാതെ ദൈവം തന്നെ ഏൽപ്പിച്ച ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ദൈവത്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി എപ്പോഴും നിർവഹിച്ചു കൊണ്ടിരുന്ന വൈദികനാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വി പി ജോസഫ് അച്ഛന് നോക്കുമ്പോൾ കാലത്തിൻ്റെ തികവിൽ കർത്താവ് എടുത്തുയർത്തിയ ഒരു വൈദികനാണ് എന്നത് ഇന്ന് ലോകം മുഴുവൻ അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ അച്ഛൻ്റെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ലോകം മുഴുവൻ ൃപാസനം എന്ന് പറയുന്ന ആ കലവൂരിലെ ആ ചെറിയ ധ്യാന കേന്ദ്രത്തിലേക്ക് ജനങ്ങൾ മുഴുവൻ ഒഴുകിയെത്തുമ്പോൾ ദൈവം കാലത്തിൻ്റെ തികവിലെടുത്ത് ഉയർത്തിയ ഒരു പ്രേക്ഷിതനാണ് ഒരു മരിയൻ പ്രേക്ഷിതനാണ് ഒരു സുവിശേഷ പ്രഘോഷകനാണ് ഒരു രോഗശാന്തി ശുശ്രൂഷകനാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ അപ്പോൾ കെ ആർ എൽ സി ബി സിയുടെ മിസിയോ രണ്ടായിരത്തി ഇരുപതിൻ്റെ ആറാമത്തെ ദിവസം ദൈവം നമുക്ക് നൽകിയ വി പി ജോസഫ് അച്ഛനെ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ഈ മിസ്സിയോ രണ്ടായിരത്തി ഇരുപതിലേക്ക് സ്വാഗതം ചെയ്യാം ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ നമുക്ക് വലതു ഉയർത്തി അച്ഛനു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം

ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ ആമേൻ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കേരളിസിടെ ആഭിമുഖ്യത്തിലുള്ള പ്രൊക്രമേഷൻ മിനിസ്ട്രിയുടെ ശുശ്രൂഷയുടെ ഭാഗമായി ഒരു മിഷൻ ഓഫ് ലൈ ആൻഡ് അവയർനെസ് പ്രഷിത അവബോധവും അതേസമയം തന്നെ അഭിഷേകവും എന്ന വിഷയത്തെ നമ്മൾ സഭയോട് ഒത്തു ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ശുഖീന ടെലിവിഷൻ ശുശ്രൂഷ സമിതികളെ ഈ വലിയ ശുശ്രൂഷ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അർപ്പണ സുവിശേഷ പ്രതിബദ്ധതയെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥീശയുടെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുകയും അവരനുഗ്രഹിക്കുകയും ചെയ്യണം പിന്നെ പെട്ടെന്ന് വളരെ എനിക്ക് ധ്യാനിക്ക ധ്യാനിപ്പിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന വിഷയം മൂന്ന് വ്യക്തികളാണ് വലിയ മിഷണറികളായിട്ടുള്ള മൂന്ന് വ്യക്തികൾ ഒന്ന് ഫ്രാൻസിസ് അസിസി രണ്ടാമത്തത് വിശുദ്ധ സേവിയർ പിന്നെ വിശുദ്ധ കൊച്ചു തിരസിയ ഈ വ്യക്തികളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പറയുകയല്ല മറിച്ച് അവരെ ഇങ്ങനെ കത്തുന്നവരാക്കിയില്ലേ കർത്താവിന്റെ കുറുക്കന്മാരാക്കി മാറ്റി ഫിലിസ്റ്റിയുടെ കോട്ട കൊത്തളങ്ങളെ തച്ചുടക്കുന്നതിന് വേണ്ടി സാംസൺ കുറുക്കൻ്റെ വാലിലെ തുണി ചുറ്റി കത്തിച്ച് അവരെ നഗരത്തിലേക്ക് പായിച്ച് വിട്ടില്ലേ ഇതുപോലെ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല പ്രബലമാകുന്ന പാപത്തിൻ്റെ നരക നരക കവാടങ്ങളെ മേൽ കത്തിച്ച് കളയുന്നതിന് വേണ്ടി ആണ് മിഷൻ്റെ ഒരു ലക്ഷ്യം അങ്ങനെ ദൈവം അതാത് കാലങ്ങളിൽ കത്തിച്ച് വിട്ട് അനേകം മിഷണറിമാരുണ്ട് അവർ സ്നേഹത്തോടെ അനുസ്മരിക്കുകയും അവരിലെല്ലാം അധിവസിച്ച് വിളങ്ങിയ അഭിഷേക ശക്തിയെ ഈ കാലത്തിന് കൈമാറാൻ വേണ്ടിയുള്ള വചനത്തിൻ്റെ സഹായം ഈശോയുടെ സഹായം അമ്മയുടെ മധ്യസ്ഥമൊക്കെ അന്വേഷിക്കുകയാണ് അതിനുവേണ്ടി സമർപ്പിക്കുന്നതാണ് ഈ പൊക്കളയും മിനിസ്ട്രി അതുകൊണ്ട് തന്നെ ഇത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ ഉള്ളിൽ പ്രാർത്ഥിക്കണം കർത്താവേ ഈ വചനമെല്ലാം കേൾക്കുമ്പോൾ എന്നിൽ അഭിഷേകാഗ്നി ഉച്ചരിപ്പിക്കണമേ ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ യേശുവിൻ്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കാൻ കാര്യം ഈ ലോകത്ത് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് മിഷൻ വർക്ക് ആത്മാക്കളുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഫ്രാൻസിസ് അസി ഫോറിൻ അതായത് ഔട്ട്റീച്ച് റീച്ച് മിനിസ്ട്രിയുടെ ആളാണ് ലോകം മുഴുവനും പോയി സകല ശിഷികളോടും സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി ആ വചനത്തിൽ നിന്ന് അഭിഷേകം സ്വീകരിച്ച ആളാണ് അതാണ് ഫോറിൻ മിഷൻ നമ്മൾ പറയും വിദേശ മിഷൻ എന്നല്ല എൻ്റെ അർത്ഥം അതായത് സഭയുടെ പുറത്ത് സഭയ്ക്ക് പുറത്ത് ശുശ്രൂഷ ചെയ്ത കാണാം അതിനെ ഫ്രാൻസിസ് അസീസിന് രണ്ട് വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന രണ്ട് വചനങ്ങളില്ലേ അതായത് നിങ്ങൾ ലോകം മുഴുവനും പോയി എല്ലാ ശിസ്സുകളോടും സുവിശേഷം പ്രസംഗിക്കുക ഫ്രാൻസിസ് അസീസി ഈ മിഷനും കൊണ്ടാണ് സഭയെടുത്ത് വന്നപ്പോഴാണ് കർത്താവിൻ്റെ പരീക്ഷണമുണ്ടായത് നീ പോയി പന്നികളോട് സംസാരിക്കാൻ പറഞ്ഞു പന്നിയെങ്കിൽ പന്നി കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ വേണ്ടി സംസാരിക്കും ഈ ഫ്രാൻസിലെ ശിഷ്യനായിട്ട് വരുന്നതാണ് അന്തോനീസും അന്തോണീസിനോട് സംസാരിക്കുന്നത് മത്സ്യങ്ങളോടാണ് എന്താ വെച്ചാൽ അവരുടെ അവരുടെയൊക്കെ മനസ്സിൽ വരണത് കർത്താവിൻ്റെ വചനം പരമാവധി അവർ വ്യാഖ്യാനിച്ച് ഡയലൂട്ട് ചെയ്ത് കളയാതെ പരമാവധി അവർ ആ വചനങ്ങളുടെ പിന്നാമ്പുറത്തുള്ള ഒരു ദൈവ മനസ്സുണ്ട് ആ ദൈവ അങ്ങ് അവർ ആഭിമുഖ്യം കാണിക്കുമ്പോഴാണ് അവർക്ക് അനുസരണ ഉണ്ടാകുന്നത് അവരുടെ അനുസരണയെന്ന് പറയണത് ദൈവത്തോടുള്ള അനുസരണയാണ് ശരിക്കും ദൈവത്തിൻ്റെ വാക്കുകളോടെയും ദൈവത്തിൻ്റെ വാക്കുകളോടുള്ള അനുസരണയിൽ നിന്നാണ് മിഷൻ ഉണ്ടാവുന്നത് ദൈവത്തിൻ്റെ വാക്കുകളോടുള്ള വചനങ്ങളോടുള്ള അനുസരണ എവിടെ നമ്മൾ തുടങ്ങുന്നു അവിടെയാണ് പിശാസി പ്രത്യക്ഷപ്പെടുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ മിഷൻ ഒരു കോൺഷ്യസാണ് എനിക്ക് തോന്നുന്നത് മിഷൻ്റെ അവബോധമാണ് അപ്പം നിങ്ങൾ ജവന്മാരെ ചെല്ലുമ്പോഴും കുർബാന അർപ്പിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴുമൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് മിഷൻ ഒരു അവബോധത്താൽ എന്നെ നിറയ്ക്കണമേ നിങ്ങൾ പലരും എന്താ ചെയ്യണമെന്ന് അറിയാമോ അയ്യോ എനിക്ക് ആഫ്രിക്കയിൽ പോയി മിഷൻ ചെയ്യാൻ പറ്റുമോ ഞാൻ വീട്ടമ്മയല്ലേ അങ്ങനെ ഞാൻ ഞാനൊരു നേഴ്സല്ലേ അല്ലെങ്കിൽ ഞാനൊരു വാദ്യാരല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമുക്ക് മിഷനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല പക്ഷേ നിങ്ങൾ മിഷൻ രണ്ടുണ്ട് മക്കളെ അതായത് ഇപ്പം കൊച്ചുദേശയെ കുറിച്ച് സംസാരിക്കുക അതിനോട് പറഞ്ഞല്ലേ കൊച്ചുദിസിയുടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ അത് അത് ഇന്ത്യയുടെ മിഷനാണ് ഫാമിലി മിഷൻ ആന്തരികമായ പ്രതിഷേധത്വമാണ് ഇപ്പോഴ് നമ്മൾ ബാഹ്യ ബാഹ്യപ്രേക്ഷത്വമുണ്ട് ആന്തരിക ബാഹ്യ ബാഹ്യപ്രഷുധത്വം എന്ന് പറഞ്ഞാൽ എന്താണ് യേശിനു വേണ്ടി അലഞ്ഞുകെട്ടി നടന്ന് വിദേശ ലോകങ്ങളിലും പുറം രാജ്യങ്ങളിലും പുറം സംസ്ഥാനങ്ങളിലുമൊക്കെ വേല ചെയ്യണമാണ് ആന്തരിക പ്രേക്ഷത്വം എന്ന് പറയുന്നത് പോപ്പ് പോപ്പുലർ മിഷൻ എന്ന് പറയുന്നത് യേശുവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്താനുള്ളതാണ് അറിഞ്ഞവരെ ആഴപ്പെടുത്താനുള്ളതാണ് ഇനി കൊസ്റേസിയുടെ കാര്യം പറയുമ്പോൾ അവർ പ്രയർ മിഷനറിയാണ് ഞാൻ കണ്ണൂര് ഒരിക്കൽ ധ്യാനിപ്പിക്കാൻ പോയി കുഞ്ഞുമ കുഞ്ഞുമംഗലത്ത് ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ ബിസിറ്റേഷൻ ഈ നമ്മുടെ ഡി എസ് എസ് സിസ്റ്റി ഒരു കോൺവെൻറ്റില് ധ്യാനിപ്പിക്കാൻ പോയി ധ്യാനിപ്പിക്കാൻ പോയി ഞാൻ അടുത്ത ഇടവകയിലാണ് ധ്യാനിപ്പിക്കാൻ പോയത് അപ്പോൾ ആ ഇടവകയിലാണ് അവരുള്ളത് കൊണ്ട് കണ്ണൂരാണ് ഞാനൊരു പത്ത് ഇരുപത് കറുമ്പോൾ പോയ കാര്യമാണ് ഇപ്പോൾ ജസ്റ്റ് കറുത്താവ് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അല്ലാതെ ഇത് പ്രിപ്പയർ ചെയ്ത് പറയണമല്ലേ അതുകൊണ്ട് സ്ഥലം തെറ്റിയൊക്കെ ക്ഷമിക്കുക സിസ്റ്റർ പേട്രയുടെ കുഴിമാടത്തിലാണ് ഞാൻ പോയത് പ്രാർത്ഥിക്കാൻ വേണ്ടി സിസ്റ്റർ പേട്ര ഡി എസ് എസ് ഗവൺവെൻ്റ് സ്ഥാപിച്ച ആളാണ് ഈ സ്ഥാപകരാകുമ്പോൾ അവർക്ക് ഇരട്ടിച്ചതിയും കൃപയും ഉണ്ടാവും അപ്പം സിസ്റ്റർ അപ്പം ഞാൻ സിസ്റ്റർ പേട്രയുടെ കുഴിമാടത്തെങ്കിൽ അവരുടെ ജനറേറ്റിൽ തന്നെയാണ് ആ മഠത്തിൽ തന്നെ ഒരു മുറിയിലാണ് അവിടെ കുഴിമാടം ഉള്ളത് ഇപ്പോൾ ഞാൻ ആ സിസ്റ്റർ പേട്രയുടെ കുഴിമാഠത്തിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ സിസ്റ്റേഴ്സ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തന്നെ കംപ്ലീറ്റ് സൈലൻസായി പോവും അതെ അത് ചില കുഴിപാടങ്ങളുടെ പ്രത്യേകതയാണ് ചില വിശുദ്ധ കുഴിപാടങ്ങൾ അപ്പോൾ ഞാൻ കുറേ കുഴിപാടങ്ങൾ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ട് നമ്മൾ അടുത്ത സിസ്റ്റേഴ്സ് പറഞ്ഞ അച്ഛ ഞങ്ങളുടെ ഒരു സിസ്റ്റർ അപ്പുറത്തെ മുറിയിൽ രോഗിയായി കിടക്കുന്നുണ്ട് അവരെ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അവരുടെ മുറിലോട്ട് ചെന്ന അപ്പോൾ ഞാനവിടുത്ത് പ്രായമായ സിസ്റ്റേഴ്സായിരിക്കും അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴുണ്ട് വളരെ ചെറുപ്പക്കാർ ചെയ്ത സിസ്റ്റർ കംപ്ലീറ്റ് ബെറ്റർഡാണ് ജാൻസിന്ന് എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ പേര് ജസ്റ്റ് അടുത്ത കാലത്താണ് കർത്താവിലേക്ക് തിരിച്ചു പോയത് തളർന്ന് കിടക്കാണ് പന്ത്രണ്ട് കൊല്ലമായി തളർന്ന് കിടക്കുന്നത് പന്ത്രണ്ട് കൊല്ലം അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ കയ്യിൽ ഒരു കറുത്ത കൊന്തണ്ട് ജപമാല സിസ്റ്റർ കേ തളർന്ന് കിടക്കണമെങ്കിൽ ആ സിസ്റ്ററിനെ ഇവർ കുളിപ്പിച്ച് മിടിക്കിയാക്കി ഭംഗിയൊക്കെ കിടത്തിരിക്കണേ അതുതന്നെ ഒരു വലിയൊരു വിശുദ്ധിയാണ് ആ മുറിയൊക്കെ വളരെ നീറ്റായിരുന്നു ഞാൻ എനിക്ക് സിസ്റ്ററിൻ്റെ കയ്യെ തൊട്ടു കയ്യെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചത് നമ്മളെ സിസ്റ്ററിന് ചി ഒരു നമുക്കൊരു ഭാവം പോലും കാണാൻ കാരുത് സർവാങ്ങം തിളന്ന് കിടക്കീണി അപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ കയ്യെ തൊട്ടു പ്രാർത്ഥിക്കാൻ വേണ്ടി കയ്യെ തൊട്ടതായിട്ട് എനിക്കറിയാം പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ അറിയാതെ അവിടെ മുട്ടുകൂത്തിപ്പോയി മുട്ടുകുത്തി പോയിട്ട് കുറച്ചു നേരം കൂടി പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റിട്ട് ഞാൻ സിസ്റ്ററിൻ്റെ മുഖത്ത് നോക്കി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല ചിരിക്കാൻ പോലും പറ്റണില്ല ഒരു ബോഡിയാണ് ഞാൻ സിസ്റ്ററിനോട് ഈ മുട്ടുകുത്തി പ്രത്ഥിച്ചപ്പോൾ ഞാനൊരു കാഴ്ച കണ്ട് അത് എനിക്ക് മനസ്സിലായി ഇത് വേറെ ലെവലാണെന്ന് മനസ്സിലായി ഞാൻ സിസ്റ്ററിനോട് ഹൈ സിസ്റ്ററിന് വേണ്ടി ലോക ശാന്തി പ്രാർത്ഥന ചെയ്യുന്ന ആളാണ് ഞാൻ അതിങ്ങനെ പറഞ്ഞത് സിസ്റ്ററടുത്ത് കൈകുമ്പി കൈകുമ്പിട്ട് ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഞാൻ കടപ്പുറത്ത് ജോലി ചെയ്യണ അച്ഛനാണെന്ന് പറഞ്ഞു അന്ന് ഞാൻ കടലോര ഇടവകളിൽ ഇരിക്കുകയും കടലോര കൺവെൻഷൻ നടത്തുകയും കടലിൽ കൺവെൻഷൻ നടത്തുകയും ചെയ്യുന്നൊരു കാലമാണ് സുവിശേഷ ദശകത്തിൻ്റെ കാലമാണ് അപ്പം ഞാൻ സിസ്റ്റർ ഞാൻ കടപ്പുറത്ത് ജോലി ചെയ്യണ അച്ഛനാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം ഞാൻ അപ്പോഴേ സിസ്റ്റർ കണ്ണുകൊണ്ടിങ്ങനെ കാണിച്ച് ഞാൻ അവിടുന്ന് സിസ്റ്ററിൻ്റെ ഒക്കെ അനുവാദം മേടിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഞാനൊരു ഡി സിസ് മദറെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മദറെ ഈ സിസ്റ്ററിൻ്റെക്ക് ഒന്ന് മിഷൻ കേന്ദ്രങ്ങളിലേക്ക് പ്രാർത്ഥന എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അച്ഛനായിട്ട് ഭർത്താവാനയുടെ കൊല്ലമായിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ലൈൻ അടിവരുവുള്ള കാര്യം അറിയത്തില്ല എനിക്ക് കർത്താവ് തന്ന കാഴ്ച തെക്കേ അമേരിക്ക മിഷൻ എന്നാണ് പറഞ്ഞത് തെക്കേ അമേരിക്ക മിഷനിലേക്ക് അവിടെ കോണൂൻ്റെ അടച്ചു പോകാതിരിക്കാൻ വേണ്ടി ഈ സിസ്റ്റൻ്റെ പ്രേയർ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ ദൈവം അപ്പോഴാണെങ്കിൽ പക്ഷേ ദൈവം ഈ പ്രാർത് നമ്മളുടെ സഹനങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ എന്തോ ഒരു മൂല്യമാണെന്നറിയാവോ നമുക്ക് അപ്പോഴേക്ക് മനസ്സിലായി നമ്മൾ ലോകം മുഴുവനും ഒന്നും പോയില്ലെങ്കിലും തളർന്ന പടി കിടന്നു പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് മിഷണറിയാകുമെന്ന് തളർന്ന പടി കിട അതായത് നമ്മൾ പ്രയറ് ചെയ്താൽ മതി എങ്ങോട്ടാണ് ആ പ്രയർ അലോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പരിശുദ്ധാത്മാവേ തീരുമാനിച്ചോളൂ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈശ്വരണം മട്ടിപ്പാടാതെ പ്രാർത്ഥിക്കണമെന്ന് ഞാനിപ്പോൾ കൊച്ചുരേശയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൊച്ചുരേശയെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മിഷണറിയായിരിക്കണത് വല്ലത് ബോർഡ് ഉണ്ടായത് ഇല്ല ഒരു കടന്നക്കൂട് പോലെ ഇരിക്കണ ചങ്ങ് കൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവ് തന്ന ആഹാരം നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പണത് ഭക്ഷിക്കാൻ വിശ പറയത്തില്ല മിഷണറിയാണത് അതാണ് മിഷണറി വചനം നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുകയാണ് കോൺവെൻറ്റിലാകാം അതുപോലെ ഈ വിളമ്പണത് പക്ഷിച്ചുകൊണ്ട് എത്ര പേരാണ് വിശുദ്ധരായിരിക്കണത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഇന്ന് സിസ്റ്റേഴ്സിൻ്റെ വേഷധാരികളായിട്ട് പല ആൾക്കാരും സഭയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ അത് കയറിയിട്ടുണ്ട് അതിൻ്റെ സങ്കടങ്ങൾ നമ്മൾ സഭയെ ഉപദ്രവിക്കണം എന്നവർക്ക് തോന്നിയിട്ട് അവർക്കൊരു വൈകാരികമായ ആഹ്ലാദമൊക്കെ ഉണ്ടാകാം പക്ഷേ സാത്താൻ ഒരിക്കലും വിജയിക്കത്തില്ല എന്താ കാര്യം കാര്യമെന്നറിയാമോ ഇത് വിശുദ്ധ സഭയാണ് കാര്യം ഇതുപോലെ അനേകം മക്കൾ തറന്ന് കിടന്നിട്ട് മലമൂത്രങ്ങളൊക്കെ സ്വന്തം കട്ടിലാകുമ്പോഴും കൊന്ത കൈയിൽ നിന്ന് വിടാതെ പ്രാർത്ഥിച്ച് വീടിൻ്റെ അടുത്തൊരു സഭയാണിത് ഈ സഭയിൽ നിന്ന് ആൾക്കാർ എന്തിനാണ് ചേരണത് എന്തിനാണ് ചേരുന്നത് ഒറ്റ ഉത്തരവേ ഉള്ളു ആത്മാക്കളെ വീണ്ടെടുപ്പാൻ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിന് സത്താവിനോട് പ്രതികാരം ചെയ്യാനാണ് ഇതിൻ്റെ ആത്മാർത്ഥമുള്ളവർ കയറണത് ചില ആൾക്കാർ അല്ലാതെ ചില ആൾക്കാർ പഠിപ്പിക്കാൻ കയറും ചില ആൾക്കാർ പ്രിൻസിപ്പളാകാൻ കയറും അതല്ല അങ്ങനെയുള്ളവർ പോലും ഇന്ന് വളരെ ആധ്യാത്മികതയിൽ മിഷൻ എന്താണ് ഈശോ എന്താണ് എന്നൊക്കെ നല്ല ബോധത്തിൽ ജീവിക്കുന്ന ആയിരം സന്യസ്ഥരും സമർപ്പിതരും അതാണ് സഭയുടെ കരുത്തെന്ന് പറയണത് ഇത് കണ്ടില്ല ഞാൻ പറയണത് ഈ ആ സിസ്റ്റർ പോലും അവരത് ജീവിക്കുന്ന വിശുദ്ധിയാം അവര് പോലും അറിഞ്ഞില്ല കർത്താവ് ഈ തറവാദം പിടിച്ചു കിടക്കുന്ന കുരിശ കിടക്കല്ലേ അവരെ ഈ കുരിശെന്ന് നീ പ്രേയർ മുഴുവനും കർത്താവ് ആത്മാക്കളുടെ വീണ്ടെടുപ്പിനു വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മക്കളെ നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം ഈ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഫീൽഡല്ല ഇത് വേറെ ഒരു ഫീൽഡാണ് ഇത് നമ്മൾ വളരെ ജാഗ്രതയോടെ നിന്നില്ലെങ്കിൽ ഇപ്പോൾ ഞായറ കുഞ്ഞമംഗലത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ അവിടെ ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു പൊക്കുടൻ എന്ന് പറയും കണ്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ആളായിരുന്നു ഒരു പരിസ്ഥിതിയുടെ ഭാഗ്യ ചീന്നമാണ് അപ്പോൾ അതൊരു ഒരു മൂല്യമാണ് ഇപ്പം എന്നാ പറ്റിയെന്ന് അറിയാവോ വിശുദ്ധ ഫ്രാൻസിസ് അസിക്ക് ഇപ്പോഴൊരു പൊക്കിഡൻ്റെ ബ്രാൻഡാണ് എന്താ കാര്യം വനമഹോത്സവത്തിന് കെട്ടി എഴുന്നള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരിസ്ഥിതി ചിഹ്നമായിട്ട് ഈ ഫ്രാൻസിസ് അസീസിനെ സഭയിൽ ചെറിയ ആൾക്കാർ തന്നെ പറഞ്ഞ് പറഞ്ഞ് ആക്കി കളഞ്ഞു ഭയങ്കര സംഭവമാണിത് ആത്മാക്കളുടെ വീണ്ടെടുപ്പ് എങ്ങനെ സാത്താൻ അതി മനോഹരമായ രീതിയിൽ എന്ന് വെച്ചാൽ ഈ ലോകത്ത് ജനിച്ചിട്ടുള്ളൊരു ഏറ്റവും വലിയ മിഷണറിയാണ് ഫ്രാൻസിസ് ഫ്രാൻസിസിൻ്റെ ആത്മാക്കളുടെ വീണ്ടെടുക്ക് വീണ്ടെടുപ്പ് വീണ്ടെടുപ്പെന്നുള്ള ആ മുഖ്യമായ കൂടി സുൽത്താനോട് വരെ നേരിട്ട് പോയി സംസാരിച്ചിട്ടുണ്ട് ഇതുപോലെ ഇസ്ലാം മത സംവാദം നടത്തിയിട്ടുണ്ട് ചില ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ ഫ്രാൻസിസ് സുവിശേഷം പ്രസംഗിക്കാൻ വിട്ടതിൻ്റെ പേരിൽ അവർ ഈ ഫ്രാൻസിസിൻ്റെ വൈദികരെ കൊല ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഇവിടെ ഇറങ്ങിയ ഫ്രാൻസിസ്കാം വൈദ്യുതി അഞ്ച് പേർ ഇറങ്ങിയാലും മൂന്ന് പേരും കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത് ഇങ്ങനെ ഏഷ്യ അത് എവിടെ നിന്ന് അതൊക്കെ എന്ത് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഫ്രാൻസിസിൻ്റെ സഭയിലെ ആൾക്കാർ കുറഞ്ഞോ കുറഞ്ഞില്ല എന്താ കാര്യം ഫ്രാൻസിസ് ചൈതന്യം മിഷൻ സൈതന്യം സ്വീകരിച്ചത് യോന്നെ അതായത് മത്തയുടെ സുവിശേഷത്തിന് പതിനാറ് ഇരുപത്തിനാലിൽ നിന്നാണ് എന്താണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിതജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ അപ്പോൾ കുരിശെടുത്തുകൊണ്ട് പിന്നാലെ പോയ ആൾക്കാർക്കെല്ലാം കുരിശിൻ്റെ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കുരിശിനെ എങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഫ്രാൻസിസിനെ ഒരു മതേതരവാദിയായി അവതരിപ്പിക്കാൻ എന്നതിൽ ഇന്ന് സഭയുടെ ഒരു വിഭാഗം വിജയം കൈവരിച്ചു ഭയങ്കര ടെക്നിക്കലായിട്ട് ടാ ടെക്നിക്കലായിട്ട് ടാറ്റിക്കലായിട്ട് ഫ്രാൻസിസിനെ അട്ടിമറിച്ചു വെറും അതായത് ഒരു വനമഹോത്സവത്തിൽ ഞാൻ നുമ്പ് പറഞ്ഞ പോലെ കെട്ടി എഴുന്നിൽക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പരിസ്ഥിതിയുടെ ഭാഗ്യ ഫ്രാൻസിസ് റെഡ്യൂസ് ചെയ്യപ്പെട്ടു ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി അനേകായിരങ്ങൾക്ക് ജീവൻ കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ സഭയപ്പെടുത്തി ഉയർത്തിയ സുവിശേഷകനായിരുന്നു ഫ്രാൻസിസ് ഫ്രാൻസിസിൻ്റെ ഇന്നക്കെ അവസ്ഥയെന്ന് പറയണത് ഒരു മതേതരവാദി അതുപോലെ തന്നെ ഒരു വിശ്വാസേതരവാദി ഒരു ക്രിസ്തു നിരപേക്ഷകനായി അഥവാ ക്രിസ്തു എന്ന് പറഞ്ഞാൽ പോലും അവർ പറയും ഞങ്ങൾ ഒരു മൂല്യത്തെയാണ് സംവിധാനം ചെയ്യുന്നത് ക്രിസ്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മൂല്യത്തെയാണ് ഒരു വാല്യൂ സിസ്റ്റമാണ് സ അതിമനോഹരമല്ലേ സാധാരണ എന്തൊരു ഇൻ്റലക്റ്റാണ് ശരിക്കും അല്ലേ ക്രിസ്തുവിനൊരു വാല്യൂ സിസ്റ്റം ആയിക്കഴിഞ്ഞാലുണ്ട് പിന്നീടുള്ള പ്രശ്നം ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കേണ്ട കാര്യമില്ല ഒരു വാല്യൂ പ്രൊമോട്ട് ചെയ്താൽ മതി അതിനകത്ത് കാരണമുണ്ടാവും ഫ്രട്ടേണിറ്റി ഉണ്ടാവും അത് അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ പ്രൊമോട്ട് ചെയ്തിട്ട് ഞങ്ങൾ ക്രിസ്തുവിനെയാണ് പ്രഘോഷിക്കണമെന്ന് പറയാം നമുക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത് പറഞ്ഞാൽ പേഴ്സൺ ജീസസ് വ്യക്തി ഉള്ള യേശു ആകുന്ന വ്യക്തി അതാണല്ല ദ നെയ്മ് ഓഫ് ജീസസ് തന്ത്രപരമായിട്ട് മൂടപ്പെടും കാര്യം എന്താണ് ലോകത്തിന് രക്ഷ നൽകാൻ വേണ്ടി ദൈവം നൽകിയിരിക്കണത് മറ്റൊരുവൻ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് പത്ത് ദിവസം പറഞ്ഞ എന്താണ് നാലേ പന്ത്രണ്ടല്ലേ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യന് രക്ഷ നൽകാൻ സിംഗിൾ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ള കർത്താവ യേശു ക്രിസ്തു നാമം അപ്പോൾ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും കർത്താവ് യേശു ക്രിസ്തു നാമവും മനുഷ്യന് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും എല്ലാം തന്ത്രപരമായിട്ട് മാറ്റിയിട്ട് മതേതരവാദിയായിട്ട് ക്രിസ്തു നിരപേക്ഷകനായിട്ട് അത് ആ ഒരു മൂല്യത്തിന് വക്താദുമായിട്ട് ഫ്രാൻസിസ് റെഡ്യൂസ് ചെയ്യുന്നു നമ്മൾ സഭ വളരെ ജാഗ്രതയോടെ പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണിത് വളരെ ജാഗ്രതയോടെ എന്ന് വെച്ചാൽ സഭയോട് ആത്മാർത്ഥതയോടും പ്രതിബദ്ധതയോ ഉള്ളവരെ ഇതിൻ്റെ അടിയൊഴുക്കുകളെല്ലാം പരിശോധിച്ചിട്ട് നമുക്കറിയാവല്ലോ രണ്ട് കാര്യങ്ങളാണ് ഈ ലോകത്തുള്ളത് ക്രിസ്തുവിന് ശേഷവും ക്രിസ്തുവിന് മുമ്പെന്നും പറഞ്ഞ് നമ്മൾ തിരിക്കത്തില്ലേ ഇനി ക്രിസ്തു തന്നെ മനുഷ്യൻ്റെ കാര്യങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് പിതാവിൻ്റെ കാര്യങ്ങളെന്നും പിതാവിൻ്റെതല്ലാത്ത കാര്യങ്ങളെന്നും അല്ലെങ്കിൽ ഭൂമിയുടെ കാര്യങ്ങളെന്നും നിങ്ങൾ ഭൗമികരാണെന്നൊക്കെ ഈശോ പറയണില്ല അതാണ് ഇത് ഈയൊരു കോൺഷ്യസ് ഈ ബോധം എപ്പോൾ ഉണ്ടായതാണ് ഈശയ്ക്ക് ഈശോയുടെ പൗരത്വം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശയ്ക്കുണ്ടായ ബോധവാണ് അമ്മ ഉടനെ ഈ മിഷൻ ബോധത്തിനെ തൊട്ട് കൊണ്ട് അമ്മ ചോദിക്കും ഞങ്ങൾ ഉഖയൂടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നല്ലോ അപ്പോൾ ഈശ പറയും എന്തു പറയും രണ്ടേ നാൽപ്പത്തൊമ്പതിലേ ലുക്കാട വിശുദ്ധത്തിൽ കാടശിവിശൻ രണ്ടേ നാൽപ്പത്തൊമ്പതിൽ എന്താ പറയണത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങളറിയുന്നില്ലേ അപ്പോൾ പിതാവിൻ്റെ കാര്യം മിഷൻ എന്ന് പറഞ്ഞ എന്താ പിതാവിൻ്റെ കാര്യമാ അതാണ് ഈശോ അവസാനം പറയണത് യോഹനാൻ ഇരുപത് ഇരുപത്തൊന്നിലെ എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു അതാണ് മിഷൻ അപ്പോൾ പിതാവിൻ്റെ കാര്യമാണ് അപ്പം ഈശോ എന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത് അവരോട് പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ ഈശോയ്ക്ക് മിഷൻ കോൺഷ്യസ് ഉള്ളതാണ് അതിനുശേഷം ഈശ്വന്തുമാത്രം പ്രാർത്ഥിച്ച് കാണും തൻ്റെ പരസ്യ ജീവിതം തുടങ്ങുന്ന തുടങ്ങുന്നതിന് വേണ്ടി അപ്പോഴേ പിതാവിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് വളരെ ഹൃദ്യമായ രീതിയിൽ സുവിശേഷൻ പറയുന്നുണ്ട് മിഷന് മൂന്ന് കാര്യങ്ങളാണുള്ളത് എന്താണ് മനുഷ്യപുത്രൻ ഈ പിടാനുഭവ പ്രവചനങ്ങളെല്ലാം മിഷൻ കാര്യങ്ങളാണ് പിതാവിൻ്റെ കാര്യങ്ങളാണ് ശരിക്കും കാര്യം അതിനുശേഷമാണല്ലോ മിഷൻ ലോക മിഷൻ സന്ദേശം കൊടുക്കണം ഈശോ അതായത് മനുഷ്യപുത്ര ശത്രുക്കാര്യങ്ങളിൽ ഏൽപ്പിക്കപ്പെടും ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണമെന്ന് ചോദിച്ചില്ലേ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഹും ബ്യൂസ് എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയും പതിനാറ് പതിനാറിലെ മത്തായുടെ സുവിശേഷം നീ ക്രിസ്തുവാണ് അതാണ് മിഷൻ വെളിപാട് ആദ്യ ലോകത്തിന് വെളിപാട് കിട്ടുന്നതാണ് നിക്രിസ്തുവാണെന്ന് പറയുമ്പോൾ ഈശോ അവിടനെ അവരോട് പറയുന്ന ഒരു വാക്കുണ്ട് ഇത് ആരോടും പറയരുത് കാര്യം മനുഷ്യൻ കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതൊന്നും ഒന്നുമില്ലാത്ത രീതിയിൽ കൊന്നു കളയും കാര്യം സാത്താൻ ഇത് കേൾക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ പേര് കേൾക്കാൻ കാത്തിരിക്കുക കാര്യം അവൻ്റെ ഏറ്റവും വലിയ ഒപ്പോണൻ്റ് ആരാ അവൻ്റെ ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ആത്മാക്കളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രതി അവൻ്റെ നശീകരണ പ്രവർത്തനത്തിലെ പ്രതിരോഗി ആരാൻ ദ നെയ്മ് ഓഫ് ആണ് ക്രിസ്തുവാണെന്നുള്ള കാര്യം അപ്പോസ്റ്റലിനെ അറിഞ്ഞപ്പോൾ മിഷൻ നെയ്യും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പത്രൂസിനോട് പറഞ്ഞു അപ്പായാണ് നിന്നോട് പറഞ്ഞത് എൻ്റെ സുർഗസ്വനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് അത് നമ്മൾ പതിനാറാം അധ്യായത്തിലേയും ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസ്താവുന്ന നമ്മൾ പതിനാറിൻ്റെ പതിനാറ് വായിച്ചില്ലേ സിമയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് മത്തായി പതിനാറാം അധ്യായം പതിനാറാതോ വാക്യം യേശുവിനോട് പറഞ്ഞു യോനായുടെ ബുദ്ധനായ ക്ഷമയോനെ നീ ഭാഗ്യവാൻ വംശരത്വങ്ങളല്ല സർഗസ്വനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് അപ്പം മിഷനിൽ പിതാവുണ്ട് ക്രിസ്തുവാണ് മിഷൻ നെയ്മെന്ന് പറയുന്നത് ഇത് ഈ നെയ്മാണ് ടേക്ക് ഓവർ ചെയ്യേണ്ടത് അത് കൈമാറുമ്പോഴേ പലപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ പലപ്പോഴും ക്രിസ്തുവിനെ കൈമാറുമ്പഴേ അത്ര എളുപ്പമല്ല കുരിശോട് കൂടി മാത്രമേ ക്രിസ്തുവിനെ കൈമാറാൻ പറ്റത്തുള്ളൂ കാര്യം കൈമാറുന്നവ കിട്ടുന്നവരും കൈ മാറിക്കൊടുക്കുന്നവരും കുരിശിൽ നിന്ന് മാറാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നമ്മൾ പതിനാറ് ഇരുപത്തിനാല് വരുമ്പോൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരുത്തജിക്കണം തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണമെന്ന് അപ്പോഴേ ആദ്യത്തെ പ്രലോഭനം തന്നെ എന്താണ് പുനുഷനെതിരെയുള്ള കുരിശ് ഒഴിവാക്കിക്കൊണ്ട് ജീസസിനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കും അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ സിസ്റ്റമാണ് ഞങ്ങൾ വി ആർ പ്രൊമോട്ടിങ് എ വാല്യൂ സിസ്റ്റം ഇന്നത്തെ മിഷണറിമാരില്ലേ സഭയിലെ മിഷണറിമാരൊക്കെ പറയണെന്താൽ വി ആർ സിസ്റ്റം പ്രൊമോട്ടിങ് ഭയങ്കര ഇൻ്ററസ്ച്വൽ ആയിട്ടുള്ള എന്താ കണ്ടുപിടുത്തം പോലെ പറയുകയാണെ സാത്താൻസ് ശരിക്കും കളിക്കുന്നതാണ് വി ആർ പ്രൊമോട്ടിങ് ഇൻ്റർ എന്ത് വാല്യൂ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരിശില്ലാതെ ഒരു വാല്യൂ കുരിശില്ലാത്ത ഒരു വാല്യൂ ഇത് ആദ്യം തുടങ്ങി എങ്ങനെയാണ് ഇത് ആദ്യ ഈ അസുഖം ആദ്യം തുടങ്ങിയ ആർക്കാണ് പവലോ സപ്പോസ് തുടങ്ങിയ അസുഖമാണിത് ഇതുണ്ട് സാത്താനും ആദ്യം തൊഴി ഈ വിഷയത്തെ തൊട്ടത് പവലോസിലെ തൊട്ടത് പവലോസ് ഏതാനസിലൊക്കെ എല്ലാം കറങ്ങി നടന്നില്ലേ മിഷണറി ആയിട്ട് നടന്ന് ഇത് പ്രലോഭനമാണ് മക്കളെ ഇപ്പം ഏതാനുസിലിപ്പോൾ പതിനാറ് ഇപ്പോൾ പതിനേഴ് ഇരുപത്തി മൂന്ന് നടപടി പുസ്തകത്തിൽ പൗലോസ് എല്ലായിടത്തും കറങ്ങി നടന്ന് നോക്കിയപ്പോൾ ഇത് ഓട്ട ഡെഡിക്കേറ്റഡ് ഫോർ അൺ ഓൺ ഗോഡ് ആ ഉടനെ പൗരവസ് നോക്കി അജ്ഞാതദേവന് സമ്മതിച്ച് ഉടനെ അങ്ങേര് പ്രഭ പ്രസംഗപീഠത്തെ ബന്ധിച്ചാൽ പറയും ഞാൻ നിങ്ങൾ നിങ്ങളുടെ ഓൾട്ടറെല്ലാം പരിശോധിക്കുകയായിരുന്നു ഉടനെ അജ്ഞാത ദേവനെന്നു പറഞ്ഞൊരാളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ദേവൻ ഇല്ല അജ്ഞാതനാണ് ഐ ആം നോട്ട് ടോക്കിങ് അബൌട്ട് ദാറ്റ് അൺ ഓൺ ഗോഡ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ആ അജ്ഞാത ദേവനെക്കുറിച്ചാണെന്ന് പറയും ഈ മനുഷ്യൻ ഭയങ്കര പൊടിപ്പും തൊങ്ങലും വെച്ച് ഇൻഡലിച്ചതൊക്കെ ആയിട്ട് സാഹിത്യമൊക്കെ ചേർത്ത് അടിച്ച് പിന്നിച്ച് ഒരു മനുഷ്യനും മാനസാന്തരപ്പെട്ടില്ല പിന്നെ കാണാമെന്ന് പറഞ്ഞു ഗുഡ് ബൈ ആ പ്രസംഗത്തിൻ്റെ നിങ്ങളെന്ന് വാശി വെക്കണം മിഷൻ പരാജയം നോക്കിക്കേ ഈ മിഷൻ പരാജയം ഇപ്പം തുടങ്ങിയല്ല അതായത് ക്രിസ്തുവിനെ കുരിശിനെ മാറ്റിയെടുത്തുകൊണ്ട് എന്ന് ഒരു വാല്യൂ സിസ്റ്റമായിട്ടോ മൂല്യമായിട്ടോ പരിസ്ഥിതിയായിട്ടോ ഒക്കെ അവതരിപ്പിക്കാൻ വേണ്ടി പ്രട്ടേറ്റിയൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി ഈ രക്ഷാകരമായ ആ ഈശോയുടെ ദൗത്യത്തെ മാറ്റിക്കൊണ്ടാണ് യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ കരുണയെക്കുറിച്ചും അതുപോലെ തന്നെ സാഹോദര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് രക്ഷാകരമായ മാനം മൂല്യമല്ല നൗ വി ആർ പ്രൊമോട്ടിങ് എ വാല്യു പക്ഷേ അതല്ല ദ നെയിം ഓഫ് ജീസസാണ് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയിരിക്കണത് അല്ലെ ഒരു വാല്യൂ അല്ല ക്രിസ്ത്യയിലൂടെ ഉണ്ടായിരിക്കണ ഒരു വാല്യൂ അല്ല നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നൽകിയിരിക്കണത് യു മസ്റ്റ് ബിലീവ് ദ ജീസസ് ഇസ് ദ നെയ്മ് ടു റിലേ ടു ഹാവ് അവർ സാലുവേഷൻ നമുക്ക് നിത്യത വീണ്ടെടുക്കാൻ വേണ്ടി യേശു ക്രിസ്തു അഴിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് അതുകൊണ്ടാണ് പൗരസ പറയണത് ഇത് പൗരസ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴേ മിഷൻ ഈ പറഞ്ഞ പോലുള്ള താത്വികമായിട്ടുള്ള പ്രബോധനങ്ങളൊന്നും ഏക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴേ പവലോസ് മുട്ടുകുത്തിയിട്ട് കർത്താവിനും കർത്താവേ വാട്ട് ഹാപ്പൻറ്റ് മീ ആരും അങ്ങനെ സ്വീകരിക്കണില്ലല്ലോ ഞാൻ വളരെ മനോഹരമായിട്ട് സാഹിത്യപരമായിട്ടൊക്കെ പറഞ്ഞിട്ട് ഏത്തില്ലോ എന്ന് പറയും അപ്പോഴ് പൗലോസിനോട് പരിശുദ്ധ ആയ പറയേ നിനക്ക് എന്നാ സംഭവിച്ചതെന്ന് നീ യഹൂദര അടയാളങ്ങൾ അന്വേഷിക്കുന്നു ഇപ്പം നമ്മൾ ഒന്ന് നമ്മൾ ഒന്ന് കുറേ ദിവസത്തേക്ക് പോകുമ്പോഴേ ആണ്ടാ യഹൂദര അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു അതാണ് നീ ഗ്രീക്കുകാരിലല്ലേ ഏതെങ്കിലും പ്രസംഗിച്ചത് ഗ്രീ അതായത് ഒന്ന് കുറേ ദിവസം ഒന്ന് ഇരുപത്തിരണ്ട് യഹൂദര അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു ഇതേട്ടാ ഇരുപത്തി നാ ഇരുപത്തി മൂന്ന് ഒന്ന് കുറഞ്ഞ ഒന്ന് ഇരുപത്തി മൂന്ന് ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജയർത്ഥികൾക്ക് പോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു വിളിക്കപ്പെട്ടവർക്ക് യഹൂദർക്കോ ഗ്രീക്കുകാർക്കോ ആകട്ടെ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് അല്ല ഒരു വാല്യൂ സിസ്റ്റം അല്ലേ ക്രിസ്തു ദൈവ ക്രിസ്തു പ്രഘോഷിക്കപ്പെടണം എങ്ങനെ ദൈവ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് അതാരാണ് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് മനുഷ്യന് മനസ്സിലാകത്തില്ലെന്ന് അടയാളങ്ങൾ അന്വേഷിക്കുന്ന യഹൂദിന് മനസ്സിലാകത്തില്ല വിജ്ഞാനം അന്വേഷിക്കുന്ന ഗ്രീക്കുകാരന് മനസ്സിലാകത്തില്ല അവർ മനസ്സിലായില്ലെങ്കിലൊരു ഒരു ഇല്ല അതിൻ്റെ കോംപ്രമൈസ് ചെയ്യരുത് ഫ്രാൻസിന് മതേതരവാദിയാക്കി പരിസ്ഥിതിയുടെ ഭാഗചിഹ്നമാക്കി മാറ്റിയപ്പോൾ ആത്മാക്കളെ അപകടപ്പെടുത്തിയ പോലെ അത് ആരായിരിക്കും അപകടപ്പെടുത്തണത് ഈ എങ്ങനെ ഈ മാനുഷികമായ ചിന്ത വരുമ്പോൾ മിഷൻ ആകും മാനുഷികമായ ചിന്തയില്ലേ മാനുഷികമായ ചിന്തയാണല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ മിഷൻ ആകും ഇത് ഈ ആദ്യം മുതലേ ഉണ്ട് കർത്താവ് മിഷൻ ആരംഭിക്കണ സമയമില്ലേ നാലേ മൂന്ന് നമ്മുടെ നമ്മുടെ മത്തായ ശ്രീഹാർട്ട് സുവിശേഷത്തിന് നാലാം അധ്യായം മൂന്നാമൊക്കെ ഇല്ലേ കർത്താവ് മിഷൻ ആരംഭിക്കണ സമയമില്ലേ അപ്പം തന്നെ വന്നത് ആരാണ് ഈ കർത്താവിൻ്റെ ദൈവികമായ ചിന്തകളെ അതാണല്ലാം നാൽപ്പത് ദിവസം മാസിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് പൂർണ്ണമായി ഉപോസിച്ച് ആത്മാക്കളി വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ മാനുഷികമായ ചിന്തയും ഒരാൾ വരുന്നുണ്ട് അയാൾ പറഞ്ഞ ഇതാണ് ഈ കല്ലുകളെയൊക്കെ അതായത് നീ ഇങ്ങനെ ദൈവപുത്രനല്ലേ ഇപ്പോൾ എനിക്ക് വിശക്കണല്ലേ നീ ഇങ്ങനെ പ്രാകൃതം പിടിച്ചിരുന്ന് ഒട്ടി ഉണങ്ങിയിരുന്ന എങ്ങനെ ജോലി ചെയ്യാൻ പറ്റണത് വളരെ മനോഹരമായ രീതി സുന്ദരമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അപ്പം നീ ഇങ്ങനെ വലഞ്ഞു പോണതും കുറഞ്ഞു പോണതും ശരിയല്ല അതുകൊണ്ട് കല്ലുകളെ അപ്പമാക്കാൻ പറയും പക്ഷേ ഈ കല്ലുകളെ അപ്പമാക്കി ഇങ്ങനെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന പോലെ നമ്മളെ സന്ധിക്കുകയും നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണ പോലെയൊക്കെയാണ് സംസാരിക്കണത് പക്ഷേ അവൻ അവൻ ചോ ചെയ്യണേന്താണെന്നറിയാവോ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുക മാനുഷികമായി ഇപ്പം മാനുഷികമായി ഭയങ്കരമായ രീതിയിൽ ക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യുമ്പോഴേ അറിയാതെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട സംഭവമുണ്ടേ ക്രിസ്തുവിന് ദൈവത്വം അതാദ്യം ചോദ്യം ചെയ്ത ആരാണ് സാത്താനാണ് നാലേ മൂന്നേ അപ്പോൾ എന്താ ചോദിക്കണം നീ ദൈവപുത്രനാണെങ്കിൽ മിഷൻ്റെ വിഷയം അതാണ് കിടക്കുന്നത് അതായത് നീ ദൈവപൊത്രനാണെങ്കിൽ ഈ കല്ലുകളോട് കല്ലുകളോടപ്പമാകാൻ പറയാൻ പറയും പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചിരിക്കുമ്പോൾ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുന്നത് മാനുഷികമായ ഒരു വിഷയമാണ് അടുത്ത കാലങ്ങളിൽ കർത്താവിൻ്റെ ഇല്ല കർത്താവിൻ്റെ കാലം കഴിയാനുള്ള കഴിയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് കല്ലുകളെ അപ്പമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കർത്താവ് അപ്പമാക്കിയത് കൊണ്ട് ഒരു സാങ്കത്യമില്ല പക്ഷെ കേൾക്കുമ്പോൾ മനോഹരമായിട്ട് തോന്നും കേൾക്കുന്ന മനോഹരമായ പല കാര്യങ്ങളും ഭയങ്കരമായ പൈശാചികഛതികളാണ് നമ്മളറിയത്തില്ല കേൾക്കുമ്പോൾ സുന്ദരമായിട്ടാണ് തോന്നണത് എല്ലാവരും അതിൻ്റെ തെക്കിനെ ആകർഷിക്കുന്ന പോലെ തോന്നും പക്ഷെ ആത്മാക്കളെ അപകടപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ദൗത്യത്തെ തന്നെ ആ ദൈവിക കാര്യങ്ങളെ എടുത്തു മാറ്റിക്കളയും ദൈവിക കാര്യങ്ങൾ ആത്മാക്കളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ കുരിശ് മരണമാണ് അത് അപ്പീലിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ അത് സ്വീകാര്യമായിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം നമ്മൾ ക്രിസ്തുവിനെ വേറെ പരിപ്രഷ്യങ്ങളിൽ സുന്ദരമായ രീതിയിൽ സ്വീകാര്യമായ രീതിയിലാക്കിയെടുത്തിട്ട് മനോഹരമാക്കും അതുതന്നെയാണ് പിന്നീട് പത്ത് ദിവസം സംഭവിക്കുന്നത് കർത്താവ് ഒന്നാമത്തെ ബിഡാനുഭവ പ്രചരണങ്ങൾ പറയത്തില്ലേ നമ്മുടെ പതിനാറാം അധ്യായം മനുഷ്യപുത്രൻ ചത്രുകരങ്ങളിൽ ഏൽപ്പിക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ പീഡിപ്പിക്കും വധിക്കും എന്നാൽ മൂന്നാം ദിവസം അവൻ അവനുയർത്തി നിൽക്കും അപ്പോഴത് പറയുമ്പോഴാണ് ഇപ്പോൾ പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് മുതലുള്ള വചനങ്ങളല്ലേ അവസം പറയും അങ്ങേക്ക് അങ്ങക്കിതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയും അപ്പോഴാണ് കർത്താവിൻ്റെ ഓർമ്മ വരേണത് കർത്താവ് ചോദിക്കുക അപ്പോൾ നീ പിന്നെയും വന്നല്ലേ എന്ന് ചോദിക്കും എന്താണ് ആദ്യം മാനുഷികമായ കാര്യങ്ങൾ പറഞ്ഞ് കർത്താവിൻ്റെ ദൈവികതയിൽ നിന്നും കർത്താവിനെ ആ ദൈവികമായ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാം മാറ്റാൻ വേണ്ടി ആദ്യമേ ശ്രമിച്ചാൽ പിന്നെയും വന്നിരിക്കണം പത്ത് ദിവസത്തിലൂടെ ഇപ്പോൾ സത്താനെന്ന് വിളിച്ചു പറയും നീ എൻ്റെ പിന്നിൽ പോകാൻ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞത് നീ എൻ്റെ മുന്നിൽ നിന്ന് മാറാൻ പറയും സഭയുടെ മുന്നിൽ എപ്പോഴും ഇവൻ വന്ന് നിൽക്കുകയോ ഒട്ടച്ചവട്ട് നിൽക്കും പല പല വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആൾക്കാർക്കും മീഡിയയ്ക്കും എല്ലാ ജനങ്ങൾക്കും എല്ലാ മതക്കാർക്കുമൊക്കെ അപ്പീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പം വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കും അപ്പോൾ ഈശോ പറഞ്ഞാൽ നീ എൻ്റെ പൊന്നിൽ പോകാൻ പറയും എന്നിട്ട് എന്താ പറയണത് മത്തായ ശ്രീഹാഡ് സുവിശേഷം പതിനാറ് ഇരുപത്തി മൂന്ന് നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് ദൈവിക കാര്യങ്ങളല്ല അപ്പം ദൈവിക കാര്യങ്ങൾ എന്താണ് ആത്മരക്ഷാ നടപടികളാണ് ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ആത്മാക്കളെ വീണെടുക്കുന്നതാണ് ദൈവിക കാര്യം ഈ സംഭവത്തിന് പറയാതെ അങ്ങ് പൊതിഞ്ഞ് കളഞ്ഞിട്ട് വേറെ ഒത്തിരി കാര്യങ്ങൾ ഇതിനേക്കാൾ പ്രാധാന്യമായിട്ട് പറയുന്ന ഒരു ചതിക്കുഴിയുണ്ട് ആത്മാക്കളെ അപകടപ്പെടുത്തുന്ന ഒരു വിഷയം അതാ പൈസ പറയാം അവനോട് പറയും നീ ദൈവിക കാര്യങ്ങളല്ല മാനുഷികമായ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറയും അതിൻ്റെ താഴെ ഉടനെ ഈശ പറയും ദൈവിക കാര്യം രണ്ട് ദൈവിക ദൈവികാര്യം ഉടനെ പറയും മത്തീഹം പതിനാറ് ഇരുപത്തി നാല് എന്താ പറയണത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം തൻ്റെ കുരിച്ചെടുക്കണം എൻ്റെ കൂടെ വരണം ഇതാണ് മിഷൻ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെ അനുഗമിക്കാൻ ആ എന്നെ ഈശോയെ അനുഗമിക്കാൻ വേണ്ടി ജനങ്ങളെ പഠിപ്പിക്കുക എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം തൻ്റെ കുരിസെടുക്കണം എൻ്റെ കൂടെ വരണം ഫ്രാൻസിസ് അസിസിനെ മിഷണറിയാക്കി ഈ ഒരു വാക്ക എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുക അതായത് പീഡാനുഭവ പ്രവചനങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്ന രണ്ട് വചനങ്ങളിലൂടെയാണ് രണ്ട് സഭയുണ്ടായത് അടുത്തൊരു വചന ഇതിലാണ് മത്സ്യ സിസ്യയുടെ സഭയുണ്ടായത് എന്നെ അനു ഈ ഇരുപത്തിനാല് പതിനാറ് നിന്ന് എന്നെ അനുഗമി മത്തായുടെ സുവിശേഷം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണവൻ സ്വയം പെരുത്തേച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് അവിടെ കുരിശുണ്ട് അവിടെ കുരിശുണ്ട് കുരിശിനെപ്പോലും വളരെ ഭംഗിയായിട്ട് ചമൽക്കാര ഭംഗിയായിട്ട് പൂക്കുരിശും പലതരത്തിലുള്ള കുരിശുകളുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ആത്മരക്ഷയും കുരിശിയുമായിട്ട് ബന്ധപ്പെടുത്താതെ സംസാരിക്കുന്നത് ആത്മരക്ഷയും അതായത് ആത്മവിരക്ഷ അല്ലെങ്കിൽ ആത്മവിശുദ്ധീകരണവും യേശു ക്രിസ്തുവിൻ്റെ കുരിശും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സഹന സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്താതെയാണ് ആത്മവിശുദ്ധി കുരിശിനെക്കുറിച്ച് പറയും സഹനങ്ങളെക്കുറിച്ച് പറയും പങ്കുവെപ്പ് പറയും കരണ പറയും എല്ലാം പറയും പക്ഷെ നമ്മൾ ഒരു സഹനത്തിലൂടെ നമ്മുടെ ആത്മാവിനെ ദൈവം വീണ്ടെടുക്കുന്നുണ്ട് അതിനെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ള ഒരു പോപ്പുലർ മിഷനാണത് അതാണ് മിഷൻ നിത്യത്തിലേക്കുള്ള യാത്രയിലുള്ള മനുഷ്യനെ ഒരുക്കുന്നതിനല്ലേ മിഷനെന്ന് പറയണത് പണ്ടാമത്തെ വചനം എന്താണ് നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവും നിശ്ചപ്പെട്ടാൽ പതിനാറ് ഇരുപത്താറ് പത്ത ശ സ്ലിഹാഡ് വിശേഷം നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും നിങ്ങളുടെ ആത്മാവും നിശ്ചപ്പെട്ടാൽ എന്ത് പ്രയോജനം അഥവാ ആത്മാവിന് പകരം ആത്മാവിന് പകരമായി നിങ്ങൾ എന്ത് കൊടുക്കുമെന്നുള്ള ചോദ്യമില്ലേ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മിഷൻ അത് ക്യാച്ച് ചെയ്ത ആരാണ് ഇഗ്നേഷ് സ്ലയോള മിസ്റ്റർ ഫ്രാൻസിസ് സേവിയർ അങ് അവരും ഒരു സഭ സ്ഥാപിച്ചു പതിനായിരങ്ങളും കൂട്ടികളും വീണ്ടെടുക്കപ്പെട്ടു ഫ്രാൻസിസ് അസിസ്റ്റിൻ സഭ സ്ഥാപിച്ചു പതിനായിരങ്ങളും കൂടികളും വീണ്ടെടുക്കപ്പെട്ടു ഈ രണ്ട് വിശുദ്ധന്മാരുടെ ക്ക് കർത്താവിൻ്റെ വചനം ഈ പാ ഈ പീഡാനുഭവ പ്രവചനങ്ങൾക്ക് താഴെ അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലാണ് കർത്താവിൻ്റെ ഈ മിഷൻ വചനങ്ങളെല്ലാം കിടക്കണത് എവിടെയാണെന്ന് അറിയാവോ പീഡാ മൂന്ന് പീഡാനുഭവ പ്രവചനങ്ങളുണ്ട് ഈ പീഡാനുഭവ പ്രവചനങ്ങളുടെ അന്ത്യം എന്താണ് സാക്ഷ്യം വഹിക്കല സാക്ഷ്യം വഹിക്കലാണ് അതായത് നമ്മളെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു നമ്മൾക്ക് വേണ്ടി മരിച്ചു അതായത് പാപത്തിന് പരിഹാരം ചെയ്തു അതിന് ആ പരിഹാരം ചെയ്തത് ദൈവം അംഗീകരിച്ചു അതിനെ കർത്താവിന് ഉയർപ്പിച്ചു ആ കർത്താവിന് വിശ്വസിക്കുമ്പോൾ നമ്മൾക്കും നിത്യമായ നിത്യജീവൻ ലഭിക്കുമെന്നുള്ള വലിയ പ്രത്യാശയാണ് മിഷൻ കൊടുക്കുന്നത് അതാണ് ആ പതിനാറ് ഇരുപത്താറ് മത്തായ സുവിശേഷം നമുക്ക് കിട്ടിയത് ആ വചനം കൈമാറുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം അഥവാ ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും ആ ചോദ്യങ്ങൾ ഇവർക്ക് ഉൾക്കൊള്ളാൻ പാടാണ് എന്ന് എന്താണ് മരിച്ചവരിൽ നിന്ന് വീർപ്പിക്കപ്പെടുക എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് ചിന്തിച്ചാണ് നമ്മൾ കർത്താവ് മനസ്സിലാവുക ഉയർപ്പിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കുറഞ്ഞതുകൊണ്ടാണ് ഇവരിങ്ങനെ ബബബ അടിക്കണത് ഈ കാലത്തെ പല മിഷനറികളുടെയും വായിന്നിങ്ങനെ ബബ്ബ ശാസിക്കെ വേനൻ്റെ കാരണം ഇതാണ് വളരെ മനോഹരമായിട്ടൊക്കെ ഈ വാല്യൂ സിസ്റ്റം പറഞ്ഞ കാര്യം ഇതാണ് ഉയർപ്പിനെക്കുറിച്ചുള്ള ബോധ്യം കുറഞ്ഞു അപ്പം അങ്ങനെ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ കർത്താവ് പറഞ്ഞാൽ വരൂ നമുക്കിന്ന് സമാനം ഉണ്ടാക്കാം അങ്ങനെ ഇവരെ താബോറിലോട്ട് കൊണ്ടുപോകും താബോറിലോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ ഉയർപ്പെന്താണെന്ന് നേരിട്ട് കാണിക്കാം പത്രോസിനോട് യാക്കോബിനോട് യോഹനാനം താബോർ ലവൻ ദൈവികമായ രൂപം സ്വീകരിച്ച് അതിവർ കാണാം പത്താസ് ലിഹയുടെ പതിനാ പതിനേഴാമത്തെ മൂന്നാമത്തെ വാക്യത്തിരക്കാം ഇപ്പോൾ പത്രോസ് പുറേം നമ്മളിവിടെ ആയിരിക്കണം നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഒന്ന് അങ്ങേക്ക് ഒന്ന് മോശിക്കുക ഒന്ന് ഏലിയായിക്കഴേ സ്വർഗം തുറന്ന് നിത്യപിതാവിൻ്റെ സ്വരം കേൾക്കും ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനെ ശ്രമിക്കുവേൻ അപ്പൊ ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളാൻ പറഞ്ഞിരിക്കുകയാണ് ഇതായിരുന്നു ആദ്യത്തെ പ്രശ്നവും കർത്താവിനോട് ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ അപ്പോഴീശ എന്നാ പറഞ്ഞത് നിയമാവർത്തിനെ എട്ടിൻ്റെ മൂന്ന് ഉത്തരിച്ചു കൊടുത്തു എന്താണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായുന്ന് വീഴുന്ന ഓരോ വചനങ്ങൾ കൊണ്ട് കൂടിയാണ് ജീവിക്കണത് അപ്പം മനുഷ്യൻ ജീവിക്കണത് ദൈവത്തിൻ്റെ വചനം കൊണ്ട് കൂടിയാണെന്ന് ഭൂമി പച്ച പിടിച്ചാലും പരിസ്ഥിതി നന്നായാലും ലോകം മുഴുവൻ നമ്മൾ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം ആ ചോദ്യത്തിനാണ് മഷ്യ സഭ മറുപടി പറയേണ്ടത് അതാണ് ഇപ്പം ചോദിച്ചിരിക്കുന്നത് പതിനേഴ് എന്താ ചോദിച്ചിരിക്കുന്നത് ഇവൻ പ്രിയപുത്രനാകുന്നു ഇവനെ ശ്രമിക്കുവിൻ എന്തിനാണ് ശ്രമിക്കേണ്ടത് മത്തായി പതിനേഴ് മൂന്ന് അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാലനുസരിച്ചുകൊണ്ട് ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനെ ശ്രമിക്കുവിൻ എന്തിനാണ് ശ്രമിക്കേണ്ടത് കാര്യം എന്താണ് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടാണെന്ന് മുത്തായ വിശേഷത്തിൽ നാലേ മൂന്നിന് വായിക്കണില്ലേ എന്തിനാണ് ഈ വചനം ഇവനെ ശ്രവിക്കണത് എന്തിനാണ് ഇവൻ്റെ വചനം കേൾക്കണേ എന്തിനാണ് ജീവിക്കാൻ ആര് ജീവിക്കാൻ മനുഷ്യൻ ജീവിക്കാൻ മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ ഇവിടെ യേശു മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സൗഹാർദ്ദം ഉണ്ടായി ഒരു ഒരു സമ്മേളനം സമ്മേളനമുണ്ടായി അങ്ങനെ ഒരു ഇപ്പം വരണ ഒരു വിഷയം എന്ന് പറയണത് അപ്പകടെ വെച്ചാലും ക്രിസ്തുവിനെല്ലാവർക്കും ഇഷ്ടമാണ് ക്രിസ്തുവിന് ആത്മരക്ഷയുടെ ആ മേഖലകളിൽ നിന്ന് ക്രിസ്തുവിനെ വളരെ ശാസ്ത്രീയമായിട്ട് പുറത്താക്കിയിട്ടുണ്ട് ഈ കളികളിൽ നിന്ന് ക്രിക്കറ്റ് കളിയിൽ ചില ആൾക്കാർ പുറത്താകത്തില്ലേ അതുപോലെ പുറത്തായിട്ടുണ്ട് ആത്മരക്ഷ എന്നുള്ള വിഷയമില്ലേ അതായത് ദൈവത്തിൻ്റെ വചനം എന്തിനാണ് ഇവിടെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഒരു സമുന്നതമായിട്ടുള്ള ഒരു ഒരു മൂല്യ വ്യവസ്ഥിതി രൂപപ്പെട്ടു വരാനാണോ ലോകം മുഴുവൻ നേടിയാലും ഇത് അങ്ങനെ ഒരു അങ്ങനെ ലോകം ഉണ്ടാകാം എൻ്റെ ആത്മാവ് എന്ത് പ്രയോജനം ആ ചോദ്യത്തിന് നാം മിഷനുണ്ടാകണത് മിഷൻ അതിൻ്റെ സത്യസന്ധതയിലേക്ക് തിരിച്ചു പോകണം അതിനാണ് നമ്മൾ ആത്മാർ നിങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യണം മിഷൻ്റെ സത്യസന്ധത സഭയിലെ സഭയിൽ സാക്ഷികളുണ്ടാകണം ഈ പീഡാനുഭവ പ്രവചനങ്ങൾ അവസാനിക്കണത് എങ്ങനെയാണെന്ന് അറിയാമോ എങ്ങനെ അവസാനിക്കണത് ലുക്കാ വിശുദ്ധ ലുക്കാർഡ് സുവിശേഷം ഇരുപത്തിനാല് അധ്യായം നാം വായിക്കുമ്പോൾ ഇവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ െ കർത്താവ് അവസാന ശിഷ്യന്മാരെ ഒരുക്കി വിടുന്നില്ലേ മിഷിക ഇതെല്ലാം സഹിച്ച് അവൻ പറഞ്ഞു ഇരു വിശുദ്ധ ലൂക്കാഡ് വിഷൻ ഇരുപത്തിനാല് നാൽപ്പത്തി ആറ് അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചപ്പോൾ നിന്ന് ഉയർത്തി നിൽക്കുകയും ചെയ്യണം ഇത് പീഡാല്ഭപ്രവചന ഇതിന് ശേഷമാണ് മിഷ്യം പറയണത് എപ്പോഴും കർത്താവ് മിഷ്യം പറഞ്ഞിരിക്കണത് പീഡാനുഭവ പ്രവചനത്തിന് ശേഷമായിരിക്കും ഇപ്പോഴും പീഡാനുഭവ പ്രവചനത്തിൻ്റെ അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത് അവസാനം കർത്താവ് ഉയർത്തതിന് ശേഷവും അത് കണ്ടിന്യൂ ചെയ്യണം ഇരുപത്തി ന നാൽപ്പത്തി ആറ് അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു വിശ്വ തിരുക്ക ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കം മൂന്നാം ദിവസം ഉയർ മരിച്ചവരിൽ നിന്ന് ഉയർത്തെ ചെയ്യണം പാപമോചനത്തിനായുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ദാറ്റ് ഇസ് മിഷൻ എന്തിനാണ് സാക്ഷികളായിരിക്കേണ്ടത് എന്തിനാണ് സാക്ഷികളായിരിക്കേണ്ടത് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ അയക്കുന്നു ഉന്നതങ്ങളിൽ ശത്ത് ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കുവാൻ മിഷന് മുമ്പ് ശത്ത് ധരിക്കേണ്ടി വരും മിഷന് മുമ്പ് എൻ്റെ മിഷനായാലും നീ ഒരു വിവാഹം കഴിക്കുകയാണ് അതിൽ മിഷനാണ് നിൻ്റെ ഒരു കുഞ്ഞിനെ ആസ്ഥാനപ്പെടുത്തി നീ ഒരു കുഞ്ഞിൻ്റെ പിതാവാകെ അതൊരു മിഷനാണ് വിശ്വാസിക്കെല്ലാം മിഷനാണ് യേശുക്രിസ്തുവിൻ്റെ പീഠാനുഭവം കുറിച്ചുമാണ് ഉയർത്തുന്ന പ്രഘോഷിക്കുവാനും ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും അതൊരു മിഷനാണ് എന്തിനാണ് സാക്ഷ്യമാണ് ഇവയ്ക്കും നിങ്ങളാണല്ലോ സാക്ഷികൾ മിഷണറി സാംസ്കാരിക പ്രവർത്തനമല്ല മിഷണറി സാഹിത്യകാരനുമല്ല ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടാകാം മിഷണറി ശാസ്ത്രജ്ഞനുമല്ല മിഷണറി ബേസിക്കായിട്ടാണ് സാക്ഷിയാണ് എന്തിൻ്റെ സാക്ഷി കർത്താവിൻ്റെ പീഠാനുഭവത്തിൻ്റെ സാക്ഷി ജീവിതം കൊണ്ട് അതിൽ പങ്കെടുത്തുകൊണ്ട് സാക്ഷിയാകും കർത്താവിനെ ഉയർത്തുന്നേപ്പിന് സാക്ഷി ജീവിതം കൊണ്ട് അത് പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സാക്ഷികളാകും ഇത് മറ്റു മക്കളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രകോഷിക്കപ്പെടുന്ന മിഷന് വേണ്ടി അവർ ഒരുക്കുന്ന സാക്ഷി അങ്ങനെ മഹത്തായ മിഷൻ്റെ ചൈതന്യം സഭയിൽ തിരിച്ചു വരാനും കർത്താവ് ദുർവ്യാഖ്യാനിക്കപ്പെടാതിരിക്കാനും അപ്പോസ്ഥല കാലത്തിൻ്റെ ചൈതന്യത്തോട് ആത്മാക്കൾ വീണ്ടെടുത്തുകൊണ്ട് കർത്താവിനുപുദ്ധമായ രഥത്തിന് അർത്ഥം ഉണ്ടാകാൻ അതിൻ്റെ സാക്ഷികളായ സഭ അഭിഷേകം പുതിയൊരു അഭിഷേകം സ്വീകരിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേസ് ദ ലോൺ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കെ ആർ എൽ സി ബി സി പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ ആറാം ദിവസത്തെ വചനപ്രഭൂഷണത്തിന് ശേഷം മറ്റൊരു പ്രേക്ഷിതൻ്റെ ആ സാക്ഷ്യം കേൾക്കാൻ നാം പോവുകയാണ് ഈ പ്രേക്ഷിതൻ്റെ പേര് മാർട്ടിൻ ന്യൂനസ് എന്നാണ് അദ്ദേഹം ഒരു മരിയൻ പ്രേക്ഷിതനാണ് അദ്ദേഹം പ്രോ ലൈഫ് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രേക്ഷിതനാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കേരളം മുഴുവൻ ഫത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപവുമായി കേരളം മുഴുവൻ കത്തോലിക്ക സഭ പരിശുദ്ധ മാതാവിൻ്റെ ആ ഒരു തീർത്ഥാടനം നടത്തിയപ്പോഴ് ആ തീർത്ഥാടന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തികളിൽ ഒരാളാണ് ഈ മാർട്ടിൻ യൂനസ് പദ്ദേഹത്തിൻ്റെ ആ പ്രേക്ഷിത ചൈതന്യത്തിൻ്റെ സാക്ഷ്യം നമുക്കിപ്പോൾ കേൾക്കാം ബഹുമാനപ്പെട്ട മാർട്ടിൻ ബ്രദറ് എട്ട് കുഞ്ഞുങ്ങളുടെ അപ്പനാണ് അദ്ദേഹത്തെ ഒത്തിരി സ്നേഹത്തോടെ ഈ സാക്ഷ്യം നൽകുന്നതിനായി സ്വാഗതം ചെയ്യുന്നു ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ ആമേൻ ക്രൈസ് അലോൺ എൻ്റെ പേര് മാർട്ടിൻ ന്യൂനസ് വരാപ്പുഴ അതിരൂപതയിൽ പരിശുദ്ധ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതമായ നെട്ടൂർ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് പ്രത്യേകമായിട്ട് ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആഗോള സഭ ആഗമാനം ജപമാല വണക്കമാസ വണക്കത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഈ വേളയിൽ പ്രത്യേകിച്ച് ഷക്കേന ടി വിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി യേശുവിലേക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ മറിയം വഴി യേശുവിലേക്കെന്ന കേരള സഭയുടെ ആ ഒരു പൈതൃകം മറിയം വഴി യേശുവിലേക്കെന്ന ആദിമ സഭയുടെ പൈതൃകം മറിയം വഴി യേശുയിലേക്കുന്ന ആഗോള സഭയുടെ പാശ്ചാത്യ സഭയുടെ എല്ലാം ആ പൈതൃകം ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായ വിധത്തിൽ ലോകം നേരിടുന്ന മാനവകുലം നേരിടുന്ന തിരുസഭ നേരിടുന്ന നാം ഓരോരുത്തരും നേരിടുന്ന വി വിവിധങ്ങളായ വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മയിലേക്ക് ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് പ്രത്യേകം ഒരു എൻ്റെ ഈ സാക്ഷ്യത്തിൽ ഞാനത് സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ എൻ്റെ പതിനെട്ടാം വയസ്സിൽ നവീകരണത്തിലേക്ക് കരിസ്മാറ്റിക് റിന്യൂവലിലൂടെ ഡിവൈനിൽ കൂടിയ ധ്യാനത്തിലൂടെ ജീസസ് യൂത്ത് പ്രോഗ്രാമുകളിലൂടെ കരിസ്മാറ്റിക്കിലേക്ക് നവീകരണ ജീവിതത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് എൻ്റെ ജീവിതാനുഭവങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വരെയുള്ള ആ ഒരു ഇരുപത് വർഷക്കാലമെങ്കിലും ഞാൻ പലവിധ പലവിധത്തിൽ എന്നെ കർത്താവ് വളർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിലും പ്രത്യേകമായ വിധത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ പരിശുദ്ധമ്മയിലേക്ക് പരിശുദ്ധ അമ്മയുടെ ഭക്തിയിലേക്കും പരിശുദ്ധമ്മയ്ക്കുള്ള ആ ഒരു സമർപ്പണത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇൻ മേരി വിത്ത് മേരി ഫോർ മേരി ത്രൂ മേരി മറിയത്തിൽ മറിയത്തോടൊപ്പം മറിയത്തിലൂടെ മറിയത്തിനു വേണ്ടി ഈശോയെ സ്നേഹിക്കുന്ന ഈശോയെ അന്വേഷിക്കുന്ന ഈശോയെ ആരാധിക്കുന്ന ഈശോയെ ശുശ്രൂഷിക്കുന്ന ഒരു പുതിയ ജീവിതശൈലിയിലേക്ക് എന്നെ ദൈവം പറിച്ചു തടുന്നത് പറിച്ചു നട്ടത് ഞാൻ ഇപ്പോൾ ഈ വേളയിൽ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ക്രൈസ്തലോ ഹലെ ലൂയ്യ ആവേ മരിയ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനെൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടങ്ങളിൽ തന്നെ വൈദികനാകണമെന്ന് ആഗ്രഹിച്ചു ഹൈസ്കൂൾ സമയത്ത് അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി നടന്നില്ല പിന്നീട് വീണ്ടും പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും രണ്ട് തവണ ശ്രമിച്ചു അപ്പോഴും നടന്നില്ല പക്ഷേ ഹൈസ്കൂൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് അങ്ങനെ സെമിനാരിയിൽ പോകണമെന്നെല്ലാം ആഗ്രഹിച്ച് വീട്ടിൽ അനുവാദം ലഭിച്ച് ചെന്നപ്പോൾ ഇടവക വികാരി പറഞ്ഞു പത്താം ക്ലാസ് കഴിയട്ടെ എന്ന് എന്നാൽ എട്ടാം ക്ലാസ് മുതൽ കുറഞ്ഞത് ഒരു അഞ്ച് ആറ് വർഷം പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ആ ആറ് ഏഴ് വർഷം നല്ല രീതിയിൽ നല്ല രീതിയിലെന്ന് പറയുമ്പോൾ വളരെ മോശമായ രീതിയിലേക്കെല്ലാം ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കടന്നു കടന്നുപോയി പിന്നീട് എങ്കിലും ഈ അമ്മയോടുള്ള ഒരു ഭക്തി ഉള്ളിൽ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും കുടുംബത്തിൽ ശീലിച്ചിരുന്ന ജവമാല ചൊല്ലുന്നതിൽ അത് എവിടെയെല്ലാം പോയാലും ആ പ്രായത്തിൽ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനെട്ട് വയസ്സിലെല്ലാം തന്നെ എവിടെയെല്ലാം പോയാലും സാധിക്കുന്നത് പോലെയെല്ലാം ജവമാലയെല്ലാം ചെല്ലുമായിരുന്നു എന്നാൽ പ്രത്യേകിച്ച് നവീകരണത്തിലേക്ക് കരിസ്മാറ്റിക് റിന്യൂവലിലൂടെ ജീസസ് യൂത്തിലൂടെ എല്ലാം നവീകരണത്തിലേക്ക് കടന്നു വന്നപ്പോൾ പ്രത്യേകമായ വിധത്തിൽ കൂടുതൽ ഈശോയെ അറിയണമെന്ന് വചനം പാലിച്ച് ജീവിക്കണമെന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായി ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായി ജീവിക്കണമെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരികയായിരുന്നു എങ്കിലും ആ നാളുകളിലെല്ലാം വലിയ രീതിയിൽ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക മറ്റുള്ളവയെല്ലാം ചേർക്കപ്പെടുമെന്ന മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ സർവസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന ആ തിരുവചനമെല്ലാം പാലിക്കാൻ വേണ്ടി വലിയ ഒരു കൂടി ജീവിച്ചു തുടങ്ങിയെങ്കിലും പലപ്പോഴും ഒരു ക്രൈസ്തവ പരിപൂർണതയിലേക്ക് ഉള്ള ഒരു ദാഹം എന്നെ കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് അത് ഉള്ളിൽ ഇങ്ങനെ തേടി വരുന്നുണ്ടായിരുന്നു പലപ്പോഴും ജഡമോഹങ്ങളുടെ ഈ ലോകാരൂപിയുടെയെല്ലാം മേഖലകളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ശ്രമിക്കും തോറും കൂടുതൽ വലിഞ്ഞു മുറുക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ എങ്കിലും ആ ആദ്യ പതിനഞ്ച് പത്ത് പതിനഞ്ച് ഇരു പതിനെട്ട് വർഷത്തോളം സമയം ഘട്ടം ഘട്ടമായി പല പല ധ്യാനങ്ങളിലൂടെ പലവിധ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ശുശ്രൂഷാ ജീവിതത്തിലൂടെ തന്നെ കർത്താവിനെ ശുദ്ധീകരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള നാളുകളിൽ അനാഥരായ കുഞ്ഞുങ്ങളുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയുള്ള ശുശ്രൂഷകളിൽ പങ്കാളിയാകാൻ സാധിച്ചു ആ നാളുകളിൽ തന്നെ തൊണ്ണൂറ്റിയഞ്ചിൽ തന്നെ നവീകരണത്തിൽ വന്ന ഉടനെ മതബോധന അധ്യാപകനായിട്ട് കർത്താവിനെ ശുശ്രൂഷിക്കുക അവിടുത്തെ തിരുസഭയോട് ചേർന്ന് നിന്ന് ശുശ്രൂഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മതബോധന അധ്യാപകനാകുവാൻ വേണ്ടി സാധിച്ചു ഇപ്പോൾ ഈ ഇരുപത്തി വർഷം പിന്നിടുമ്പോൾ ഒരു അഭിമാനത്തോടുകൂടി കർത്താവിൻ്റെ കൃപയാൽ ആ ഒരു മേഖലയിൽ തുടരാൻ സാധിക്കുന്നു എന്നുള്ളത് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രത്യേകമായിട്ട് എങ്കിലും ഇതെ ഇതൊക്കെയാണെങ്കിൽ തന്നെയും ആ ഉള്ളിൻ്റെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ കർത്താവിനോട് അടുക്കാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ കൂടുതൽ തീഷ്ണപ്പെടാൻ കൂടുതൽ ജ്ഞാനത്തിന് വേണ്ടിയുള്ള ദാഹം എപ്പോഴും എപ്പോഴും ഉണ്ടായിരുന്നു അതിനുവേണ്ടിയെല്ലാം കുറേ ഏഴ് എട്ട് വർഷത്തോളം ബൈബിൾ പഠിക്കാൻ വേണ്ടി പല വിധത്തിൽ പി ഒ സിയിൽ മറ്റേ പല സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എട്ട് വർഷത്തോളം ബൈബിൾ പഠിക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ഒരു കൊല്ലം തിയോളജി പഠിക്കാൻ ആണെങ്കിലും വീണ്ടും ഒരു എന്തൊക്കെയോ ദാഹം കർത്താവിലേക്ക് കർത്താവിൻ്റെ ആ പരിപൂർണതയിലേക്ക് അല്ലെങ്കിൽ കർത്താവിനോട് ഏറ്റവും ഒട്ടിനിക്കാൻ അടുത്ത് നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ഒരു വിഷമം ഉള്ളിലിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല എല്ലായ്പ്പോഴും അങ്ങനെയാണ് യാദൃശ്യമായിട്ട് സർവ ജനപദങ്ങളുടെയും നാഥ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിലെ കർത്താവായ യേശു ക്രിസ്തുവേ പിതാവിൻ്റെ പുത്ര അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മികതപതനം ദുരന്തങ്ങൾ യുദ്ധം എന്നിവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവ്വ ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ എന്ന ഒപ്പം ആ പ്രാർത്ഥനയോടൊപ്പം ഭൂമിക്ക് മുകളിലെ കുരിശ് കുരു സിനിമകളിലെ പരിശുദ്ധ കന്യകാമറിയം നിൽക്കുന്ന ചിത്രം ഇതാ ഭൂമിക്ക് താഴെ ആട്ടിൻ പറ്റങ്ങൾ ഭൂമിയിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അങ്ങനെ ആ നെതർലൻഡിലെ ആംസ്റ്റർഡാമിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണവും ആ അതിനെ തുടർന്ന് അവിടെ നിന്ന് പ്രചരിച്ചിട്ടുള്ള ചിത്രവും പ്രാർത്ഥനയും എല്ലാം എൻ്റെ ജീവിതത്തെ പ്രത്യേകമായ വിധത്തിൽ മാറ്റിമറിക്കുകയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ആ ഒരു പരിശുദ്ധ അമ്മയുടേ ആ ഒരു പ്രത്യക്ഷീകരണത്തോടെ സന്ദേശങ്ങളോട് പ്രത്യുദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറച്ച് മാറ്റങ്ങൾ വരാൻ വരുത്താൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ ഇരിക്കുകയാണ് പ്രത്യേകമായി വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് എഴുതിയിട്ടുള്ള യഥാർത്ഥ ഭക്തി എന്ന പുസ്തകത്തിലേക്ക് എൻ്റെ ശ്രദ്ധ പതിക്കുന്നത് അപ്പോഴേക്കും പതിനാറോളം വർഷത്തെ കരിസ്മാറ്റിക് ജീവിതത്തിനിടയ്ക്ക് ഏകദേശം പത്തെണ്ണൂറ് തൊള്ളായിരം ആയിരത്തിനടുത്ത് ബുക്സ് ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ബൈബിൾ പഠിക്കാൻ പോകുമ്പോൾ പാരമ്പര്യം പഠിക്കാൻ വേണ്ടിയുള്ള പ്രചോദനം വിശുദ്ധ വിശുദ്ധ ഗ്രന്ഥം പോലെ തന്നെ വിശുദ്ധ പാരമ്പര്യവും സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ പാരമ്പര്യങ്ങൾ പഠിക്കാൻ സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കാനെല്ലാമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു എങ്കിലും എനിക്കൊരു കാര്യമറിയാം ഞാൻ എൻ്റെ എൻ്റെ ജഡമോഹങ്ങളോട് എൻ്റെ ലോകാരൂപിയോടുള്ള ആ ബന്ധത്തിൽ അതല്ലെങ്കിൽ എല്ലാവിധ എൻ്റെ ഇന്നലകളിലെ എൻ്റെ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുവാനുള്ള എൻ്റെ പരിശ്രമങ്ങളിലെല്ലാം ആ നവീകരണത്തിൻ്റെ ആദ്യ നാളുകളിൽ എനിക്ക് സാധിച്ചതിൻ്റെ പതിന് മടങ്ങ് നൂറ് മടങ്ങ് അതിലേക്ക് എന്നെ നയിച്ചത് അമ്മയോട് അടുത്തപ്പോഴായിരുന്നു പരിശുദ്ധ അമ്മയാണ് എനി എന്നെ അതിലേക്ക് കൂടുതലായിട്ട് എന്നെ നയിച്ചതെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാനാവും കാരണം വിശുദ്ധ ജോൺ ഡമീഷ്യൻ സഭാപിതാക്കന്മാരിലെ അവസാനത്തെ പിതാവായ വിശുദ്ധ ജോൺ ഡമീഷ്യൻ പറയുന്നു രക്ഷപ്പെടണമെന്ന് ദൈവം നിശ്ചയിച്ചവർക്ക് ദൈവ ഭക്തി നൽകുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടണമെന്ന് ദൈവം നിശ്ചയിച്ചവർക്ക് ദൈവ ഭക്തി നൽകുന്നുവെന്ന ആ അറിവ് അത് എനിക്ക് വലിയൊരു പ്രചോദനമായിരുന്നു കാരണം എൻ്റെ നിശ്ചയമല്ല ഞാൻ ഭക്തിയിലേക്ക് വന്നെങ്കിൽ അതെന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ നിശ്ചയമുണ്ട് ഞാൻ രക്ഷപ്പെടണമെന്ന് ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് ആ നാളുകളിലെല്ലാം തിരുവചനത്തിലൂടെ തിരുവചനത്തിലൂടെ മറ്റു പല ഗ്രന്ഥങ്ങളിൽ വിശിഷ്ടമായ ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം പരിശുദ്ധ അമ്മയ്ക്കു വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയ്ക്കുള്ള ക്രൈസ്തവ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് പരിശുദ്ധ അമ്മയുടെ റോൾ എന്താണ് ക്രിസ്ത്യാനി എന്തേ ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും പിന്നിട്ടിട്ട് ഉദ്തനായ പാപത്തെ ജയിച്ച് മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് പിശാചിനെ ജയിച്ച് ഉദ്ദിതനായ ക്രിസ്തുവിൻ്റെ ജീവനും ആ ക്രിസ്തുവിൻ്റെ ആത്മാവും ജ്ഞാനസ്നാനത്തിലൂടെ സ്വീകരിക്കുന്ന ക്രിസ്ത്യാനിയൻ്റെ ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും പിന്നിട്ടിടെ വീണ്ടും ആ പഴയ പന്നിക്കൂട്ടിൽ ചെന്ന് എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു വിചാരം എന്നെ എപ്പോഴും അലട്ടുന്നുണ്ടായിരുന്നു എൻ്റെ സ്വന്തം അനുഭവവും മറ്റനേകം ചെറുപ്പക്കാരുടെ യുവജനങ്ങളുടെ മനുഷ്യരുടെ അനുഭവങ്ങളെല്ലാം ഈ രീതിയിൽ എന്നെ ചിന്തിപ്പിച്ചു അവിടെയാണ് ഞാൻ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ നിറവേറുന്ന പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടുള്ള നൽകിയിട്ടുള്ള ആ വലിയ സമ്മാനം കർത്താവ് തൻ്റെ അന്ത്യ സമ്മാനമായി നമുക്ക് നൽകുന്ന പെസാവ്യാഴാഴ്ചയിൽ ഇതാ ബലിയുടെ ആദ്യ മണിക്കൂറിൽ അപ്പം തന്നവൻ ബലിയുടെ അവസാന മണിക്കൂറിൽ അമ്മയെ തന്നുകൊണ്ട് ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മ ഓരോരുത്തരെയും യോഹന്നാൻ്റെ രൂപത്തിൽ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അമ്മയെ അമ്മയായി തന്നുകൊണ്ട് ഈശോ കൈമാറിയ ആ വലിയ സമ്മാനം അത് പരിശുദ്ധ അമ്മയെ എന്തിന് അപ്രകാരം ഒരു വേളയിൽ യോഹനാൻ്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചുവെന്ന് നമ്മൾ കാണുന്നു യോഹന്നാൻ പ്രിയപ്പെട്ടവരെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയുള്ള ചില പ്രധാന വചനങ്ങൾ കാനായിലെ കല്യാണ വിരുന്നിൽ എലിസബത്തിൻ്റെ ഭവനത്തില് മംഗളവാർത്തയുടെ വേളയിൽ ഇതാ കുരിശൻ ചുവട്ടിൽ സെഹിയോൻ സഹിയോനിലെ ആ പന്തക്കൂസ്തായുടെ വേളയിലെല്ലാം പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധ അമ്മ അമ്മയുടെ ആ അമ്മയെ പരാമർശിക്കുന്ന അമ്മയുടെ പങ്ക് ദൈവീക രഹസ്യങ്ങളിൽ രക്ഷാകര രഹസ്യങ്ങളിൽ ക്രിസ്തുവോടൊപ്പം അപഹസ്തലരോടൊപ്പം നമ്മൾ കാണുന്ന ആ രംഗങ്ങളിലൂടെയെല്ലാം കൂടുതൽ ആഴപ്പെടണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ കടന്നു പോയപ്പോഴാണിതാ കുരിശൻചുവോട്ടിൽ മാറോടൊട്ടിക്കിടന്ന യോഹന്നാന മുതൽ മാറുകുത്തിപ്പുളർന്ന ലൊങ്കിന്നോസിനു വരെ അമ്മയായി തൻ്റെ അമ്മയെ നൽകുന്ന ക്രിസ്തുനാഥനെ ഞാൻ തിരിച്ചറിയുന്നതാണ് ഉൽപ്പത്തിയിൽ മൂന്ന് പതിനഞ്ചില് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന ആ ദൈവത്തിൻ്റെ വാഗ്ദാനം ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വാഗ്ദാന പേടകം സ്ത്രീയാണെന്ന് വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനം ഉൾക്കൊള്ളുന്ന വാഗ്ദാന പേടകം സ്ത്രീയാണെന്ന് അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലൂടെ പിന്നീട് കാണുന്ന ആ വാഗ്ദാന പേടകം പുതിയ നിയമത്തിലെ യഥാർത്ഥ വാഗ്ദാന പേടകമായിരിക്കുന്ന പരിശുദ്ധ കന്യാമറിയമാണെന്നുള്ള തിരിച്ചറിവ് അത് വലിയ ഒരു പ്രചോദനം എനിക്ക് നൽകി അവിടെ ഇതാ കുരിശിൽ കിടന്നുകൊണ്ട് നമ്മുടെ കർത്താവേശു യേശുക്രിസ്തു പിശാചിൻ്റെ തല തകര്ത്ത തൻ്റെ രക്ഷാകരകര്മ്മം പൂർത്തിയാക്കുമ്പോൾ തനിക്ക് പകരക്കാരനായി കുരിശൻചോട്ടിൽ നിൽക്കുന്ന ശിഷ്യനെയാണ് സ്ത്രീയുടെ സന്തതിയായി നിശ്ചയിക്കുന്നതെന്ന തിരിച്ചറിവ് എനിക്ക് വലിയ പ്രചോദനം പകർന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇതാ വളരെ പ്രത്യേകമായ വിധത്തിൽ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് എഴുതിയിട്ടുള്ള യഥാർത്ഥ മരിയഭക്തി എന്ന ആ അതിവിശിഷ്ട ഗ്രന്ഥം സഭയിലും ലോകത്തിലും ഇറങ്ങിയിട്ടുള്ള നമ്പർ വൺ മരിയൻ ക്ലാസിക് മറപ്പാപ്പന്മാരുടെയും വിശുദ്ധരുടെയും ജീവിതങ്ങളെയെല്ലാം മാറ്റിമറിച്ചിട്ടുള്ള ആ പുസ്തകത്തിലേൻ്റെ താളുകളിലൂടെ കടന്നുപോയിക്കൊണ്ട് മുപ്പത്തിമൂന്ന് ദിവസം പ്രത്യേകമായ വിധത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് ലൂയിസ് മോൺഫോർട്ട് ആവശ്യപ്പെടുന്ന മരിയൻ സമർപ്പണത്തിലേക്ക് ഞാൻ ആ ദിവസങ്ങളിലെ കടന്നു വന്നു അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലുള്ള പ്രതിഷ്ഠയെ നടത്തുന്ന നടത്തുകയും അതോടുകൂടി എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം മാറിമറിയുകയും ചെയ്യുകയായിരുന്നു പ്രത്യേകമായി ഈ കാലഘട്ടങ്ങളിൽ മതാധ്യാപകനായി ബൈബിൾ അപ്പോസ്റ്റ് ലൈറ്റിൻ്റെ മേഖലകളിൽ ജീസസ് യൂത്തിൻ്റെ മേഖലകളിലെല്ലാം ഞാൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു തീർച്ചയായും ശുശ്രൂഷയിൽ ആയിരിക്കുക എന്നതാണ് കൃപയിലായിരിക്കുന്നതിനും അഭിഷേകത്തിലായിരിക്കുന്നതിനും ഉള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് ദൈവം തന്ന ബോധ്യമായിരുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഒരു കാര്യപ്രാപ്തിയുടെ വരം കാനായിൽ വെളിപ്പെടുന്ന കാനായിൽ വെളിപ്പെടുന്ന ഇല്ലെങ്കിൽ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ശുശ്രൂഷയുടെ താൽപ്പര്യത്തോടുകൂടി ഓടിച്ചെല്ലുന്ന പരിശുദ്ധമ്മയുടെ ഒരു കാര്യപ്രാപ്തിയുടെ വരം അത് അമ്മ എനിക്ക് പകർന്നു തരുന്നത് എനിക്കറിയാമായിരുന്നു ഒരേ സമയം തന്നെ അനേക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ അനേകം ദൈവിക സംരംഭങ്ങൾ ദൈവീ ദൈവരാജ്യാത്മുഖമായിട്ടുള്ള അനേകം കാര്യങ്ങളിലെല്ലാം ഒരേ സമയം ഉത്തരവാദിത്തത്തോടുകൂടി ഓടി നടക്കുവാനുള്ള കൃപയെല്ലാം ആ നാളുകളിൽ കിട്ടുന്നുണ്ടായിരുന്നു അതിരൂപതയുടെ കരിസ്മാറ്റിക്കിൻ്റെ സെക്രട്ടറിയായി സേവനം ചെയ്യുവാൻ കെ സി ബി സി പ്രോ ലൈഫ് സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയായി സേവനം ചെയ്യുവാൻ മറ്റ് അനേകം ധ്യാന കേന്ദ്രങ്ങളിലെ കൗൺസിലിങ്ങും വചനപ്രകോഷണവും മരിയൻ പ്രകോഷണങ്ങളുമായിട്ടെല്ലാം കടന്നു ചെല്ലുവാനെല്ലാം പ്രത്യേകമായ വിധത്തിൽ ആ ദിവ നാളുകളിൽ അങ്ങനെ കടന്നു വരുവാനെല്ലാം പ്രത്യേകമായ വിധത്തിൽ കർത്താവ് വളർത്തുന്നു വളർത്തുന്നുണ്ടുമായി ഉണ്ടായിരുന്നു ഇതൊക്കെയാണെങ്കിലും പ്രത്യേകിച്ച് യഥാർത്ഥ മരിയഭക്തിയിലൂടെ സ്ഥീകരിച്ച ആ മരിയൻ ചൈതന്യം എല്ലാ പ്രത്യേകിച്ച് ആ പുസ്തകം വായിക്കുമ്പോൾ വായിക്കുന്നതിന് മാർപ്പാപ്പമാരെ പെയ്പൽ ബ്ലസ്സിംഗ് അപ്പോസ്ലിഗ് ആശീർവാദം ആഹ്വാനം ചെയ്തുകൊണ്ട് ആ പ്രതിഷ്ഠ നടത്തുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം വാഗ്ദാനം ചെയ്തുകൊണ്ട് മദർ തെരേസയും മാക്സ്മില്യം കോൾബേയും ജോൺ പോൾ പോൾസെക്കും ലേയോ പതിമൂന്നാമനെല്ലാം പോലെ പന്ത്രണ്ടാം ബീസൊക്കെ പോലെയുള്ള പ്രഗത്ഭരായ മാർപ്പാപ്പന്മാരും വിശുദ്ധരുമെല്ലാം ആ പ്രതിഷ്ഠ നടത്തി എന്നുള്ള തിരിച്ചറിവിനെ തുടർന്ന് ഞങ്ങളും പ്രതിഷ്ഠ നടത്തുകയും ഞാനും എൻ്റെ കുടുംബവും പ്രത്യേകമായ വിധത്തിൽ പരിശുദ്ധ അമ്മയുടെ കാരുണ്യത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിൽ കടന്നു വരികയായിരുന്നു ആ ദിവസങ്ങളിൽ ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യ എട്ട് മക്കളാണ് ഉള്ളത് എട്ട് മക്കൾ ഉണ്ട് എന്ന് പറയുമ്പോൾ വലിയ വലിയ നെരുക്കങ്ങളിലൂടെ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോഴൊക്കെ ഞാൻ ദൈവരാജ്യോന്മുഖമായിട്ടുള്ള ദൈവശുശ്രൂഷയുമായി ബന്ധപ്പെട്ട പലവിധ ഓട്ടങ്ങളിൽ പലവിധ തിരക്കുകളിലായിരുന്നെങ്കിൽ പോലും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ ആയിരുന്നു കൊണ്ട് തന്നെ പ്രത്യേകമായ വിധത്തിൽ ഏതൊക്കെ ശുശ്രൂഷ എത്ര ഒരാഴ്ച മുഴുവൻ ചെയ്താലും ഏതൊക്കെ ശുശ്രൂഷ എവിടെയൊക്കെ പോയി ചെയ്താലും എത്ര വലിയ ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ചാലും എത്ര വലിയ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ എത്ര വലിയ സംരംഭ ദൈവീക സംരംഭങ്ങളായിക്കോട്ടെ മറ്റ് ഭൗതിക സംരംഭങ്ങളായിക്കോട്ടെ എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും അവനവൻ്റെ സന്താനങ്ങൾക്ക് ജന്മം നൽകി സഭയ്ക്കും സമൂഹത്തിനും ഉപകാരികളായി അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിനേക്കാൾ വലിയ ശുശ്രൂഷയില്ലെന്ന് ദൈവം ആ കാലഘട്ടത്തിൽ എന്നെ പഠിപ്പിച്ചു അശുദ്ധമ്മയ്യയുടെ ആ സംരക്ഷണത്തിൻ്റെ കരവലയം കരം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലെ എന്നും ഉണ്ടായിരുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വിമലഹൃതയ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് മരിയൻ സമ്പൂർണ്ണ സമർപ്പണം മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരുക്കത്തോടെ നടത്തിക്കൊണ്ട് അവസാന ദിവസം കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പ്രത്യേകിച്ച് ആ അതിനുവേണ്ടിയുള്ള നൽകപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റിലെ പേരെഴുതി ഒപ്പിട്ട് ഞാൻ മുഴുവനും എനിക്കുള്ളതെല്ലാം അമ്മയുടേതാണ് തൊത്തുസ് തൗസ് എന്ന് ജോൺ പോൾ സെക്കൻഡ് എല്ലാം എല്ലാം എടുത്തിട്ടുള്ള ആ അതുപോലെ ഒരു തീരുമാനം ഞാൻ മുഴുവനും എനിക്കുള്ളതെല്ലാം അമ്മയുടേതാണെന്ന് കൈമാറിയപ്പോൾ മുതൽ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ ഭൗതിക ജീവിതത്തിൽ വരെ കാണാത്ത ഒരു പ്രത്യേകമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് മനസ്സിലാക്കുകയായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ തന്നെ വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ പ്രേക്ഷിത സംരംഭങ്ങളിലേക്കെല്ലാം നോർത്ത് ഇന്ത്യൻസ് കേരളത്തിൽ വന്നിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവർക്ക് ഇനിയും അവർക്ക് അറിയേണ്ട അവരറിയേണ്ട സുവിശേഷം അവരറിയേണ്ട ക്രിസ്തുവിനെക്കുറിച്ച് അവർക്ക് പകർന്നു കൊടുക്കാനുള്ള ശുശ്രൂഷകളെല്ലാം വ്യാപരിക്കാൻ നല്ല രീതിയിൽ സാധിച്ചു കുറേ നാളുകളോളം എങ്കിലും കൂടുതൽ കൂടുതൽ ആഴത്തിൽ മരിയൻ പ്രേക്ഷിതത്വത്തിലൂടെ ജപമാല പ്രേക്ഷിതത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു എന്നെക്കുറിച്ചുള്ള ദൈവഹിതം അപ്രകാരം ആ നാളുകളിൽ തന്നെ പരിശുദ്ധ ജപമാല സഹോദര സഖ്യം എന്ന് പറയുന്ന മാർപ്പാപ്പന്മാരുടെ കീഴിൽ നൂറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന വിശുദ്ധ ഡൊമിനിക് ആരംഭിച്ച് വിശു വാഴ്ത്തപ്പെട്ട അലൻ ഡി റോഷയിലൂടെയെല്ലാം അത് പുഷ്ടിപ്പെട്ടുവന്ന ഒരു കാലഘട്ടത്തിലെ യൂറോപ്പിലെ പാശ്ചാത്യ സഭയിലെ മുഴുവൻ വിശുദ്ധരെയും ആകർഷിച്ച മുഴുവൻ മാർപ്പാപ്പന്മാരും അംഗങ്ങളായിരുന്ന ആ റോസറി ദ കോൺഫറനിറ്റി ഓഫ് ദ മോസ്റ്റ് ഹോളി റോസറി എന്ന പരിശുദ്ധ ജപമാല സഹോദര സഖ്യം എന്ന ആ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ഡെലിഗേറ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുകയും അങ്ങനെ കേരളത്തിലെ നാളിതുവരെ കാര്യമായ പ്രവർത്തനങ്ങളില്ലാതിരുന്ന കോൺഫർട്ടേണിറ്റിയുടെ ജപമാല സഖ്യ അൾത്താരയായി കേരളത്തിലെ ഇരുപത്തെട്ടോളം ദേവാലയങ്ങൾ പ്രഖ്യാപിക്കുന്നതിനെല്ലാം ചുക്കാൻ പിടിക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുകയായിരുന്നു പ്രത്യേകിച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലെ യൂറോപ്പിലെ ഒട്ടുമിക്ക മിഷണറിമാരും വിദേശ എല്ലാം അംഗങ്ങളായിരുന്ന വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് തന്നെ ഈ സഖ്യത്തിൽ ഒരു ലക്ഷം പേരെയോളം അംഗങ്ങളായി ചേർത്തിരിക്കുന്നു അനേകം മറ്റനേകം വിശുദ്ധർ ചാൾസ് ബെറോമിയ പുണ്യാളൻ അൽഫോൻസ് ലിഗോരി പുണ്യാളൻ മരിയ വിയാനി പുണ്യാളൻ അങ്ങനെ അനേകം വിശുദ്ധർ ഈ സഖ്യത്തിലെ അംഗങ്ങളോ ഈ സഖ്യത്തിൻ്റെ പ്രൊമോട്ടേഴ്സ് ആയിരുന്നു ഇവിടെ ഇതാ ഇന്ത്യയിൽ കേരളത്തിൽ പ്രത്യേകമായ വിധത്തിലെ ജോമാല സഹോദര സഖ്യത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ദൈവം എൻ്റെ പരിശുദ്ധ അമ്മ ആ ദൗത്യം എനിക്ക് കൈമാറിയതും ആ ആ നാളുകളിൽ തന്നെയായിരുന്നു പ്രത്യേകമായിട്ട് ചേരുന്ന ദിവസം തന്നെ പൂർണ്ണദണ്ഡമോചനവും അതുപോലെ ചെല്ലുന്ന ഓരോ ജപമാലയ്ക്കും പരി പൂർണ്ണ ദണ്ഡവിമോചന ലഭ്യമാകുന്ന സഭയിൽ ഇതുപോലെ ദണ്ഡവിമോചനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഇത്രത്തോളം ദണ്ഡവിമോചനങ്ങൾ കൊണ്ട് പലവിധ കൃപകളുകൊണ്ട് എനിക്ക് ലയിക്കപ്പെട്ട മറ്റൊരു പ്രസ്ഥാനമുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അടക്കം ഈ ജപമാല സഹോദര സഖ്യത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടിയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ മുഴുകാൻ ദൈവം പ്രത്യേകമായ വിധത്തിൽ ദൈവം എന്നെ അനുവദിച്ചു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയിലേക്ക് അനായകായിരങ്ങളെ കൊണ്ടുവരുവാൻ വേണ്ടിയും പ്രത്യേകമായി കർത്താവ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യ സഹസ്രാബ്ദത്തിലെ ദൈവം യഹൂദരെ തിരഞ്ഞെടുത്തെങ്കിൽ മധ്യ നൂറ്റാണ്ടുകളിലെ മധ്യകാലഘട്ടങ്ങളിൽ പാശ്ചാത്യരെ പാശ്ചാത്യ സഭ യൂറോപ്യൻസിനെ തിരഞ്ഞെടുത്തെങ്കിൽ ഈ അന്ത്യകാലങ്ങളോടടുക്കുന്ന ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനോ യുഗ യുഗാന്ത്യോന്മുഖമായി ചരിച്ചു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങൾ അതിന്നോ നാളെയോ മറ്റന്നാളോന്നൊന്നും നമുക്കറിയില്ല എങ്കിലും ഒന്നും നമുക്കറിയാം ഒന്നും രണ്ട് മൂന്ന് നാല് നൂറ്റാണ്ടുകളെല്ലാം ആദിമസഭയാണെങ്കിൽ നാം ജീവിക്കുന്ന നൂറ്റാണ്ടുകൾ അത് അന്ത്യസഭ അന്തിമസഭയുടെ കാലഘട്ടങ്ങളാണ് വിശുദ്ധ അഗസ്തീൻ ഓസ്തുൻകുച്ചർ ദേശീയ പുണ്യാളത്തിയെല്ലാം പറയുന്നത് പോലെ അന്ത്യനാളുകളിൽ വരാനിരിക്കുന്ന മഹാവിശുദ്ധർ അവരോട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ നാളുകളിലെ വിശുദ്ധർ നിസാരർ നിസാരരെന്ന് ഇതാ വിശുദ്ധ അഗസ്റ്റിനോസ് കൊച്ചു ദേശീയ പുണ്യാളത്തിയുടെ എല്ലാം രചനകളിൽ നമ്മൾ കാണുന്നു വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് തൻ്റെ യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു ഇത് സംഭവിക്കുന്നത് ലോകാവസാനം അടുക്കുമ്പോഴായിരിക്കും ഇതിനെ വളരെ നാൾ കാത്തിരിക്കേണ്ടി വരികയില്ല ലെബനോനിലെ ദേവദാരുവൃക്ഷങ്ങൾ ചെറു ചെടികളുടെ മുകളിൽ തലയുയർത്തി നിൽക്കുന്നത് പോലെ വിശുദ്ധിയിൽ ഇതര വെല്ലുന്ന വിശുദ്ധരെ പരിശുദ്ധ ദൈവമാതാവിനോടുകൂടെ ദൈവം തനിക്കാ സർവശക്തൻ തനിക്കായി അക്കാലത്ത് ഉളവാക്കുമെന്ന് അത്യുഗ്രമായി പോരാടുന്ന പൈശാചിക ശക്തികളെ നേരിടുവാൻ കൃപാവരവും തീഷ്ണതയും നിറഞ്ഞ ആ വിശുദ്ധാത്മാക്കളെ ആയിരിക്കും ദൈവം തിരഞ്ഞെടുക്കുക പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിയിൽ അവർ അദ്വിതീയരായിരിക്കും അവളുടെ പ്രകാശത്താൽ അവർ പ്രശോഭിതരാകും അവളുടെ പരിപോഷണത്താൽ അവർ ശക്തരാകും അവളുടെ ചൈതന്യത്താൽ അവർ നയിക്കപ്പെടും അവളുടെ ബലിഷ്ടകരങ്ങൾ അവരെ താങ്ങും അവളുടെ സംരക്ഷണത്തിൽ അവർ സുരക്ഷിതരായിരിക്കും ആകയാൽ ഒരു കരം കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ മറുകരം കൊണ്ട് അവർ പണിതുയർത്തും എന്ന് ഈ പുസ്തകത്തിൽ പരിശുദ്ധ കന്യകയിലൂടെ ഈ കാലഘട്ടങ്ങളിൽ ഉയർന്നു വരേണ്ട പ്രേക്ഷിതരെക്കുറിച്ച് പ്രവാചക ധ്വനിയോടുകൂടെ ഇതാ ഒരു പ്രവചനം പോലെ ആ വിശുദ്ധനെഴുതി വെച്ചിരിക്കുന്നു പ്രത്യേകിച്ച് മാർപ്പമ്മമാരുടെയെല്ലാം വിശുദ്ധരുടെയെല്ലാം ജീവിതത്തെ സ്വാധീനിച്ച ഈ പുസ്തകത്തിൻ്റെ താളുകളിലൂടെയെല്ലാം കടന്നു പോയപ്പോഴാണ് പ്രത്യേകമായ വിധത്തിലെ ഈ കാലഘട്ടങ്ങളിൽ കേരള സഭയ്ക്ക് നമ്മൾ ഓരോരുത്തർക്കുമുള്ള ആ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാവുന്നത് കാരണം ഒരുപാട് പന്ത്രണ്ട് പതിനേഴിൽ നാം ഇപ്രകാരം കാണുന്നു ദൈവ കൽപ്പനകൾ കാക്കുന്നവരും അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്തതികളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടുവെന്ന് കാണുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്തിലെ സഭയിലെ എവിടെ ഏത് രാജ്യത്ത് ചെന്ന് നോക്കിയാലും അത് ബ്രസീലാകട്ടെ ഫിലിപ്പൈൻസ് ആകട്ടെ ബ്രിട്ടൻ ആകട്ടെ ജർമ്മനി ആകട്ടെ ഓസ്ട്രേലിയ ആകട്ടെ അയർലൻഡാകട്ടെ ഇറ്റലി ആകട്ടെ എവിടെ അമേരിക്ക അമേരിക്കയാകട്ടെ എവിടെ ചെന്ന് നോക്കിയാലും കേരളത്തിലെ പോലെ ദൈവകൽപ്പനകൾ കാക്കുന്നതിൽ യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നതിൽ പ്രത്യേകിച്ച് അവളുടെ സന്തതി എന്ന് അറിയപ്പെടുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ കണ്ടുമുട്ടാൻ പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ആദിമസഭ ആയിരങ്ങളോ പതിനായിരങ്ങളോ മാത്രമായിരുന്നു പിന്നീട് ലോകം മുഴുവനെയും സുവിശേഷീകരിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത യൂറോപ്യൻസ് ഇത്തിരിക്കില്ലാത്ത ഇറ്റലി അല്ലെങ്കിൽ പോർച്ചുഗൽ പോലെയുള്ള സ്പെയിൻ എല്ലാം പോലെയുള്ള ചെറിയ രാജ്യങ്ങളിൽ നിന്നുള്ള മിഷണറിമാരായിരുന്നു അതും പതിനായിരങ്ങളോ ചിലപ്പോൾ ലക്ഷങ്ങൾ മാത്രം ഇന്ന് ഈ എഴുപത് ലക്ഷത്തോളം വരുന്ന കേരള സഭയുടെ സന്താനങ്ങൾ അതിൽ നിന്നും പോട്ടെ പത്തിൽ ഒമ്പതോ എട്ടോ പേര് അവർ ലോകത്തിൻ്റെയും ജനത്തിൻ്റെയും ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ജീവിതം സ്വീകരിച്ചെന്ന് പറഞ്ഞാലും പത്തിലൊന്ന് അല്ലെങ്കിൽ പത്തിൽ രണ്ട് തീർച്ചയായും ദൈവകൽപ്പനകൾക്കാക്കുന്നതിൽ യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നതിൽ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ഭക്തിയടക്കം ആ അമ്മയോട് ചേർന്ന് ജീവിക്കുന്നതിൽ അതീഷ്ണതയുള്ളവരാണ് അപ്രകാരം വിശ്വാസം തണുത്തുറഞ്ഞു പോകുന്ന യൂറോപ്പിൻ്റെ മണ്ണില് വിശ്വാസത്തിന് അടിച്ചമർച്ച ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ വിശ്വാസത്തിന് എൻട്രി ഇല്ലാത്ത ഇസ്ലാം രാജ്യങ്ങളിൽ എല്ലാം അല്ലെങ്കിൽ ഈ ഭാരതത്തിൻ്റെ തന്നെ നാനാഭാഗങ്ങളിലേക്ക് കേരളസഭയുടെ സന്താനങ്ങളെ കടന്നു ചെല്ലുമ്പോൾ പ്രത്യേകമായ വിധത്തിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഇത് എൻ്റെ ജീവിത സാക്ഷ്യത്തോടൊപ്പം ചേർത്ത് വെച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന സഭയിൽ പ്രത്യേകമായി ഉറ കൂട്ടപ്പെടേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് കേരള സഭയുടെ സന്താനങ്ങൾ ലോകമാസകലം യൂറോപ്പിലാകട്ടെ മധ്യപൂർവേഷ്യയിലാകട്ടെ മറ്റു എല്ലായിടങ്ങളിലും കേരളസഭയുടെ സന്താനങ്ങൾ വൈദികരായും സന്യസ്ഥരായും നഴ്സസായും മറ്റ് പ്രൊഫഷണൽ രംഗങ്ങളിലെല്ലാം കടന്നു ചെന്നിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കടന്നു ചെന്നിരിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധ തോമാസ് ലിഹയുടെ പാരമ്പര്യം വേറുന്ന അപ്പോ സ്ത്രീക പാരമ്പര്യം വേറുന്ന ഈ കേരളസഭയെ ഒരിക്കൽ മോശ ദൈവജനത്തെ ഈജിപ്തിൻ്റെയും ഇഫറോയുടെയും അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി കടന്നുവന്ന രക്ഷകനെ പോലെ ഇന്ന് ആഗോള സഭയുടെ പ്രതിസന്ധിയുടെ ഈ നൂറ്റാണ്ടുകളിൽ ഈ പതിറ്റാണ്ടുകളിൽ പ്രത്യേകമായി കേരള കേരളസഭയാവുന്ന മോശയെ ദൈവം വളർത്തുകയായിരുന്നു ഒരുക്കി ഒരുക്കിക്കൊണ്ടുവരികയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ധ്യാന ഗുരുക്കന്മാരും നമ്മുടെ വൈദിക ശ്രേഷ്ഠരും നമ്മുടെ സന്യസ്ഥരും നമ്മുടെ സമർപ്പിതരും നമ്മുടെ ആത്മാപ്രേക്ഷിതരുമെല്ലാം പ്രത്യേകമായ വിധത്തിൽ ലോകമാസകലമുള്ളപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് സിറോ മലബാർ സഭയുടെ സിഡില് ഒന്നായി മുന്നോട്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് നവസുവിശേഷവൽക്കരണത്തിൻ്റെ ലെനിയാമെന്ത പ്രവർത്തനരേഖയിലെ ഭരണിപ്പാപ്പ ആവശ്യപ്പെടുന്നത് പോലെ ആ ക്രൈസ്തവ പൈതൃകം പേറുന്ന ആദിമ ക്രൈസ്തവ പൈതൃകം പേറുന്ന സമൂഹങ്ങൾ പ്രത്യേകമായി ലോകം മുഴുവിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതായി നമ്മൾ തിരിച്ചറിയുകയാണ് അവിടെ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരേണ്ടതുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കേണ്ടതുണ്ട് നാം ഓർക്കണം മോശയെപ്പോലെയാണ് ഈശോയുടെ റോള് ഇതാ മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്ന് കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട ജനതയെപ്പോലെ ഫെറോയുടെ അടിമത്തത്തിൽ നിന്ന് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടലിൽ കടന്ന് കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട ജനതയെപ്പോലെ നാം യേശുവിൻ്റെ രക്ഷാകരകർമ്മത്തിൽ ആ ചെങ്കടൽ പടർന്ന് വരണ്ട മണ്ണിലൂടെ ജനത കടന്നുപോയെങ്കിൽ അവൻ്റെ ചുടിചോര ഒഴുകുന്ന തിരുവിലാവ് കുത്തി തുറക്കപ്പെട്ട് ആ തിരുമുറിവിലൂടെ വരണ്ട മുറിവിലൂടെ നാം നിത്യജീവനാവുന്ന കാനാൻ ദേശത്തേക്ക് യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തോടോ ചേർന്ന് പുറപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ ഈ നാൽപ്പത് വർഷത്തെ വിപ്രവാസകാലം പോലെ ഈ രണ്ടായിരം വർഷത്തെ വിപ്രവാസകാലം കഴിഞ്ഞ് ദൈവജനമായ നാം ഇതാ ജോർദാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ജോർദാൻ കടന്നാൽ കാനാൻ ദേശം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥമെല്ലാം പറയുന്നത് പോലെ സഭയ്ക്ക് ഒരു അന്തിമ പരീക്ഷണം തൻ്റെ ഗുരുവിനെ പോലെ ഒരു അന്തിമ പരീക്ഷണത്തിലേക്ക് കടന്നു പോകേണ്ട പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുന്നോടിയായി നാം നേരിടുന്ന അന്തിമ പരീക്ഷണം എന്ന് പറയുന്നത് കെടാൻ പോകുന്ന തീയാന്തിക്കത്തുന്നത് പോലെ പിശാജ് തനിക്കുള്ള കാലം ഇനി ചുരുക്കമാണെന്ന് അറിയുന്ന പിശാജ് പ്രത്യേകമായ വിധത്തിൽ ലോകത്തിലെ ലോകം അവൻറ്റേതാണെന്ന് മാനവകുലം മുഴുവൻ അവൻ്റേതാണെന്ന് തോന്നിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ അതുകൊണ്ട് തിന്മ വലിയ തിന്മയ്ക്ക് വലിയ ആധിപത്യമുള്ളതുപോലെയും എല്ലാം പിശാചി കീഴക്കിയതുപോലെയും നമ്മൾ തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ എങ്കിലും നാം തിരിച്ചറിയണം വാഗ്ദാന പേടകം പരിശുദ്ധ കന്യാകാമറിയമാണ് ജോഷ തിരുസഭയാണ് ജോർദാൻ്റെ മുന്നിൽ വർഷകാലങ്ങളിൽ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ്റെ മുമ്പിൽ വാഗ്ദാനപേടകഞ്ചുമക്കുന്ന ലേവി പുരോഹിതന്മാരുടെ പാദം സ്പർശിക്കുമ്പോൾ ജോർദാൻ്റെ ഒഴുക്ക് അങ്ങ് സാരദാന് സമീപം ആദം പട്ടണത്തിൽ ചിറകെട്ടിയ പോലെ നിൽക്കുമെന്നും പിന്നീട് ആ ജലം മറുതിക്കിലേക്കൊഴുകി അരാബ ഉപ്പുകടലിൽ പോയി പതിക്കുമെന്നെല്ലാം കർത്താവ് ജോഷു ആയിക്ക് വെളിപ്പെടുത്തുമ്പോൾ ഓർക്കണം ജനതകൾ പേടിച്ചുപറച്ചത് ജനതകൾ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ജനതകളും രാജാക്കന്മാരും മുട്ട് മടക്കിയത് ജെറീകോ പട്ടണം തകർന്നു വീണതെല്ലാം വാഗ്ദാനപീഠത്തിൻ്റെ മുമ്പിലായിരുന്നു സഭയുടെ ചരിത്രത്തിൽ ഈ രണ്ടായിരം വർഷത്തെ സഭയുടെ ചരിത്രത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് സഭ ഉറച്ചു നിന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ കാലഘട്ടത്തില് പ്രത്യേകമായ വിധത്തിൽ പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസത്തില് ജവമാല മാസത്തില് നാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയെ മുൻപിൽ നിര്ത്തി അമ്മ നയിക്കുന്ന പടയിലെ നാം പിന്നിൽ നിൽക്കേണ്ടവരാണ് ഇനിയും അപ്പോസിലൻ്റെ ആ ഒരു മസിൽ പവറ് നമ്മൾ ഇനിയും ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നാം മുന്നോട്ട് അമ്മയെ പുറകിലിരുത്തുകയല്ല വേണ്ടത് അതിനപ്പുറം അമ്മയെ അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളൂ ഈ കൊറോണയുടെ അല്ലെങ്കിൽ ഈ മറ്റെല്ലാവിധ മാനവകുലം നേരിടുന്ന ലോകം നേരിടുന്ന തിരുസഭ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും അമ്മേ അമ്മ ഞങ്ങളിതാ പരിപൂർണമായും ഞങ്ങളമ്മയ്ക്ക് അമ്മയേക്ക് ഞങ്ങളെ വരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഇനി ഞങ്ങളെ സഹായിക്കാനാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നാം എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് നൽകേണ്ടതുണ്ട് പ്രത്യേകമായ വിധത്തിൽ ഈ ദിവസങ്ങളിൽ ഈ നാളുകളിൽ ഞങ്ങളെ ദൈവം ഒരുക്കിയ ഒരു ശുശ്രൂഷ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ വാഗ്ദാന പേടകം അടിമ സമർപ്പണം സ്ലേവ്സ് ഓഫ് ജീസസ് ഇൻ മേരി അങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ എല്ലാം പരിശുദ്ധ അമ്മയ്ക്കുള്ള വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായി ഒരുക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ഒന്നാം ഷക്കിയനാ ടി വിയിൽ അഭിവന്യ ഐറേനിയസ് പിത ഒരു മാസം മുപ്പത്തിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കം നമ്മൾ കണ്ടതാണ് അതേ ഒരുക്കത്തിലേക്ക് കേരളസഭ ഇനിയും ആദിമസഭയിൽ അപ്പവസ്തുലന്മാരെ പോലെ അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് ഭക്ത സ്ത്രീകളോടും സദാ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്ന ഒരവസ്ഥയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ ഒരു മര്യം വർഷമായി തന്നെ ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ് അങ്ങനെ കേരള സഭ ഇരിക്കുമ്പോൾ ഭാരതം മുഴുവനും സഭ മുഴുവനും പുതിയൊരു ബന്ധക്കൂസ്തായിയുടെ നിറവിലേക്ക് നയിക്കാൻ നമുക്കാവും എന്ന് ആശംസിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ ഒക്ടോബർ ജപപാല വണക്ക മാസത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി യേശുവേ നന്ദി ഈശോയെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രേക്ഷിത മധ്യസ്ഥരെ കുറിച്ച് ധ്യാനിച്ച മിസിയോ രണ്ടായിരത്തി ഇരുപതിൻ്റെ ആറാം ദിവസത്തെ അഭിഷേക ആരാധനയിലേക്ക് ദൈവം നമ്മെ നയിക്കുകയാണ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ വിശുദ്ധ കൊച്ചു ത്രേസൈക്ക് കൊടുത്ത പ്രേക്ഷിത ചൈതന്യം വിശുദ്ധ ഫ്രാൻസിസ് സേവന് നൽകിയ പ്രേക്ഷിത ചൈതന്യം അനേക വിശുദ്ധന്മാർക്ക് കൊടുത്ത പ്രേക്ഷിത ചൈതന്യം ഈ ഒരു കാലഘട്ടത്തിൽ ഈ വചനപ്രഘോഷ ശുശ്രൂഷയിലും അഭിഷേക ആരാധനയിലും പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മക്കൾക്കും കൊടുക്കുവാൻ ഇതാ ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ് മക്കളെ നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവ് യേശുവിനെ തിരുവോസ്തിയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന സർവത്തിൻ്റെയും അതിനാഥനായ എല്ലാ പ്രേക്ഷിത ശുശ്രൂഷകളുടെയും ഉടയവനായ കർത്താവ യേശുവിനെ നമുക്കിപ്പോൾ സഭയിലെ എല്ലാ വിശുദ്ധ പ്രേക്ഷിതരോട് ചേർന്ന് ഞങ്ങളങ്ങ ആരാധിക്കുന്ന കർത്താവേ ഹലലുയാ Isso, Alpa da Power, Iso Ba 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 glory glory glory, Alpa da Power, Iso Ba 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 ba. Anigala അഭിഷേകം അഭിഷേകം കൊണ്ട് 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 നിറയ്ക്കണമേ 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 പ്രേക്ഷിത മധ്യസ്ഥരുടെ ചൈതന്യം ദൈവജനത്തെ ഈശോയെ ർത്താവ് വചന പ്രകോഷണ വരങ്ങൾ കൊണ്ട് നിറയട്ടെ കർത്താവ് രോഗശാന്തി വരം കൊണ്ട് നിറയട്ടെ കർത്താവ് ഡെലിവറൻസിന്റെ വരം കൊണ്ട് ദൈവജന ശക്തി പ്രാപിക്കട്ടെ കർത്താവ് പ്രിയപ്പെട്ടവരെ സഭ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ധീരരായ പ്രേക്ഷിതരെ കൊണ്ടാണ് ധീരരായ രക്തസാക്ഷികളെ കൊണ്ടാണ് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള അനേകം പ്രേക്ഷിത രക്തസാക്ഷികളെ നമുക്കിപ്പോൾ ഓർക്കാം ഒരു സംഭവം അച്ഛൻ ഓർക്കുകയാണ് ഇത് ആദ്യ നൂറ്റാണ്ടില് വിശുദ്ധ ഫെലിക്സിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചാണ് ഓഗസ്റ്റ് മുപ്പതിനാണ് വിശുദ്ധ ഫെലിക്സിൻ്റെ രക്തസാക്ഷിത്വം ആചരിക്കുന്നത് അന്നേ ദിനം തന്നെ വേറൊരു വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് ആ വിശുദ്ധന് സഭ നൽകിയിരിക്കുന്ന പേരാണ് അഡോക്ടസ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കപ്പെട്ടവൻ അതായത് വിശുദ്ധ ഫെലിക്സിന്റെ ധീരമായ രക്തസാക്ഷിത്വത്തിന്റെ സമയത്ത് ഊരും പേരും അറിയാത്ത ഒരു യുവാവ് മുന്നിലേക്ക് ചാടി വീണ് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ പടയാളികളുടെ മുൻപിൽ ചാടി ചാടുവീണ് പറയുകയാണ് ഞാനും ഈശോയിൽ വിശ്വസിക്കുന്നു പ്രൈസ് ദ ലോഡ് ഈശോ എന്റെയും നാഥനാണ് ആ സമയം തന്നെ ആ യുവാവിനെ അപ്പോൾ തന്നെ അവർ കൊന്നുകളഞ്ഞു ആ വ്യക്തിയെയും സഭ ധീരനായ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് ആദ്യ നൂറ്റാണ്ടിൽ മാത്രം നടന്ന സംഭവമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല നമ്മുടെ ഈ കാലഘട്ടത്തില് നമുക്കറിയാമല്ലോ സിറിയൻ കടൽ തീരത്ത് ഇരുപത് ക്രിസ്ത്യാനികളുടെ തല അറുത്ത് മാറ്റിയ രക്തസാക്ഷിത്വത്തെ കുറിച്ച് ഈ സമയത്ത് അഡോക്റ്റസിനെ പോലെ വീണ്ടും കർത്താവിൻ്റെ അഭിഷേകം ആധുനിക സഭയിലും വരികയാണ് ഈ ഇരുപത് പേരെ കൊല്ലുന്ന സമയത്ത് അവരുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു യുവാവ് അവന്റെ പേരോ അവന്റെ രാജ്യമോ ആർക്കും അറിയില്ല ആ യുവാവ് അവിടെ ഉണ്ടായിരുന്നു ഈ ഇരുപത് പേരെ കഴുത്ത് മുറിച്ച് കൊല്ലുമ്പോൾ ആ ഇരുപത്തിയൊന്നാമൻ അവിടെ നിന്ന് നിലവിളിക്കുന്നത് കണ്ട് ഈ കൊലപാതകികള് കൊലയാളികള് അവനോട് ചോദിച്ചു നീയും ഈശോയിൽ വിശ്വസിക്കുന്നു അപ്പോൾ അവൻ പറയുകയാണ് ഞാൻ ഈശോയിൽ ഇതേവരെ വിശ്വസിച്ചിട്ടില്ല പക്ഷെ എൻ്റെ ഈ കൂട്ടുകാർ അവരെന്നോടൊപ്പം ജീവിക്കുകയും എന്നോടൊപ്പം ജോലി ചെയ്യുകയും എന്നോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്തിട്ടുള്ള എൻ്റെ കൂട്ടുകാരാണ് നിങ്ങൾ പറയുന്ന യേശുക്രൈസ്തുവിനെ പ്രതി അവർ ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കത്തികളുടെ മുൻപിൽ ഭയപ്പെടാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഈശോയെ പ്രതിയാണ് അവർ മരണത്തിന് തയ്യാറായെങ്കിൽ ഞാനും ആ ഈശോയിൽ വിശ്വസിക്കുന്നു അങ്ങനെ ഇരുപത് ക്രിസ്ത്യാനികളുടെ രക്തസാക്ഷിത്വമല്ല ആ കടൽ തീരത്ത് അവിടെ സംഭവിച്ചത് ഇരുപത്തിയൊന്ന് പേരുടെ രക്തസാക്ഷിത്വമാണ് അതായത് ആദിമനൂറ്റാണ്ടില് അഡോക്ടസ് എന്ന് പറയുന്ന കുട്ടിച്ചേർക്കപ്പെട്ടവൻ എന്ന പേരില് ഒരു രക്തസാക്ഷി ഉണ്ടായെങ്കില് ഒരു പ്രേക്ഷിത ചൈതന്യം ഉണ്ടായെങ്കില് ആ പ്രേക്ഷിത ചൈതന്യം ഇന്നും സഭയെ നയിച്ചു കൊണ്ടിരിക്കുക അതിന്റെ തെളിവാണ് ഈ ഒരു രക്തസാക്ഷികളെ സഭയ്ക്ക് ലഭിച്ചത് പറഞ്ഞു അപ്പോൾ പ്രിയപ്പെട്ടവരെ അനേകം പ്രേക്ഷിത ചൈതന്യമുള്ള വിശുദ്ധന്മാരുടെ വിശുദ്ധകളുടെ പ്രേക്ഷിത ചൈതന്യത്തിൽ പണിതുയർത്തപ്പെട്ടിട്ടുള്ളതാണ് സഭ ആ സഭയില് അനേകായിരം നവപ്രേഷിതര് നവ നവസുവിശേഷകര് ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം ഈശോ സഭയെ അനുഗ്രഹിക്കട്ടെ യുവജനങ്ങളെ അനുഗ്രഹിക്കട്ടെ കുട്ടികളെ അനുഗ്രഹിക്കട്ടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ ആഗോള സഭയെ അനുഗ്രഹിക്കട്ടെ ലോകം മുഴുവനെയും ഈശോ അനുഗ്രഹിക്കാൻ പരിശുദ്ധ കുർബാനയുടെ മുൻപില് കരങ്ങൾ കുപ്പിപ്പിടിച്ച് നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം പരിശുദ്ധ ാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് യേശുട ആശീർവാദത്തിനായി നമുക്കിപ്പോൾ ഒരുങ്ങാം ദൈവമേ അങ്ങേ തിരുക്കുമാരൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാപകമായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ അവിടുത്തെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അവിടുത്തെ തിരു ശരീരത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും തിവരഹസ്യങ്ങളെന്നും മണങ്ങുവാൻ അനുഗ്രഹം വരുള്ളണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു 嗯。Oh.